നമസ്കാരം പ്രിയപ്പെട്ടവരെ, ബിഗ് ബീച്ചിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ചാരിറ്റി പ്രവർത്തനം എന്ന നന്മയുടെ വെളിച്ചമുള്ള ഇടത്തിനു പിന്നിൽ ഒരു ഇരുണ്ട ലോകമുണ്ടോ? ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ മറവിൽ അനാശാസ്യവും കൊള്ളയും അത്തരത്തിലുള്ള നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ? ഏറ്റവും ഒടുവിൽ കണ്ണൂർ സ്വദേശിനിയായ വർഷ എന്ന പെൺകുട്ടി കേരളത്തോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞ കുറെ കാര്യങ്ങളാണ് ഇപ്പോൾ ഈ സംശയത്തെ കൂടുതൽ ബലപ്പെടുത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കുറെ കാലമായി തുടരുന്നുണ്ട് എങ്കിലും ഏറ്റവും ഒടുവിൽ നമ്മൾ ഈ വിഷയം ചർച്ചയിലേക്ക് ഇന്നും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയിലേക്ക് വരുന്നതിന്റെ കാരണം ലിനു എന്ന പെൺകുട്ടി കേരളത്തോട് കരഞ്ഞുകൊണ്ട് വിളിച്ചു പറഞ്ഞ കുറെ കാര്യങ്ങൾ, സ്വന്തം അമ്മയുടെ ജീവന് വേണ്ടി സ്വന്തം കരൾ തന്നെ പകത്തു നൽകി ആ അമ്മയുടെ ജീവന് വേണ്ടി ഇപ്പോഴും പോരാടിക്കൊണ്ടിരിക്കുന്ന ആ പെൺകുട്ടി ആ കിടക്ക ആശുപത്രി കിടക്കയിൽ നിന്ന് പോലും കേരളത്തോട് അത്ര ദയനീയമായി സംസാരിച്ച കുറേയധികം കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളുടെ വെളിച്ചത്തിലാണ് ഇന്ന് ബിഗ് ബീറ്റിന് ഈ ചർച്ചയിലേക്ക് പോകേണ്ടി വരുന്നത്. ചാരിറ്റി പ്രവർത്തനത്തിന്റെ മറവിൽ, ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ മറവിൽ നടക്കുന്ന അനാശാസ്യ പ്രവർത്തനങ്ങൾ, കൊള്ള ഹവാല ഇടപാടുകൾ, ഇതൊക്കെയാണ് ഇന്ന് പൊതുജന മധ്യത്തിലേക്ക് ചർച്ചയിലേക്ക് വന്നിരിക്കുന്നത്. ഈ വിഷയം ബിഗ് ബീറ്റ് ചർച്ചയ്ക്കെടുക്കുമ്പോൾ നമുക്കൊപ്പം ചേരുന്നു ശ്രീ ഫാദർ കെ കെ തോമസ്. അദ്ദേഹം ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും പല കാര്യങ്ങളിലും സജീവമായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു നമ്മൾ ബിഗ് ബീറ്റിലേക്ക്. ഒപ്പം ലിനു സദാനന്ദൻ, അദ്ദേഹം ഒരു സ്ഥാപനത്തിന്റെ ഡയറക്ടറാണ്. അദ്ദേഹവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഈ വിഷയത്തെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ശ്രീ സബീർ തിരുമല ഒരു ജീവകാരുണ്യ പ്രവർത്തകനാണ്. ജീവകാരുണ്യ മേഖലയിൽ വർഷങ്ങളായി സബീർ തിരുമലയും സജീവമായി ഉണ്ട്. ഈ ഘട്ടത്തിൽ വർഷ എന്ന പെൺകുട്ടിയോട് സഹായിക്കാൻ എത്തിയവർ തന്നെ ക്രൂരമായി പെരുമാറി എന്ന പരാതി, അതൊരു പരാതിയായി തന്നെ പോലീസ് സ്റ്റേഷനിൽ എത്തുകയും അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം തുടങ്ങുകയും ചെയ്തിരുന്നു. പക്ഷെ ഈ ഘട്ടത്തിൽ ഇപ്പോൾ ആ പരാതി പിൻവലിക്കപ്പെടുന്ന ഒരു സാഹചര്യം, ഒത്തുതീർപ്പിനുള്ള ഒരു സാഹചര്യം ഉണ്ടായി വരുന്നു എന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത്. ഔദ്യോഗികമായി അങ്ങനെ പെൺകുട്ടി പരാതി പിൻവലിച്ചതായുള്ള വിവരം ലഭിച്ചിട്ടില്ല എങ്കിൽ പോലും പെൺകുട്ടി പരാതി പിൻവലിക്കും എന്നുള്ള വിവരം വരുന്നു. ഈ കാര്യത്തിൽ ഒരു കോംപ്രമൈസിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുവെന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാർത്തയുണ്ടായിരുന്നു. ആ കോംപ്രമൈസിനുള്ള ശ്രമങ്ങൾ ഏതാണ്ട് ഫലം കാണുന്നു. അങ്ങനെ വർഷത്തിന്റെ പരാതിയിൽ നിന്ന് പിന്നാക്കം പോകുന്ന ഒരു സൂചന നമുക്ക് ലഭിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ചർച്ചയിലേക്ക് നമ്മൾ വരുന്നത്. ഫാദർ കെ കെ തോമസ്, നമുക്ക് എങ്ങനെ വിശകലനം ചെയ്യാം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തെ? പ്രത്യേകിച്ചും ഇതുമായി ബന്ധപ്പെട്ട് വർഷ പരാതി നൽകിയ ഒരു സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. അതിനുശേഷം വർഷ ആർക്കെതിരെയാണോ പരാതി നൽകിയത്, അവർ തന്നെ, ഇപ്പോൾ സാജം കേച്ചേരി, ഫിറോസ് കുന്നമ്പറമ്പിലൊക്കെ വർഷ തങ്ങളുടെ പെങ്ങളാണ്, വർഷയെ മറ്റു പലരും ഉപയോഗിക്കുകയാണ്, ഇതിന്റെ പിന്നിൽ കുറെ ദുരൂഹതകളുണ്ട് എന്നൊക്കെ പറയുന്നു. ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം പരാതിയിൽ നിന്ന് പിന്നാക്കം പോകുന്നു വർഷ എന്നാണ്. എന്താണ് മനസ്സിലാക്കുന്നത് താങ്കൾ? അത് എനിക്കതിനകത്ത് വ്യക്തമായിട്ട് ആ കാര്യങ്ങൾ അറിയത്തില്ല എങ്കിലും ഫിറോസ് പറഞ്ഞനുസരിച്ച് ഇത് തെറ്റായൊരു സന്ദേശം നൽകുന്ന തരത്തിലാണ് ഞാൻ കേൾക്കുന്നത്. കാരണം ചാരിറ്റി പ്രവർത്തനം നടത്തിയിട്ട് ആ ചാരിറ്റി പ്രവർത്തനത്തിൽ നിന്ന് ഒരു കോംപ്രമൈസിൽ എത്തുന്നു എന്ന് പറയുമ്പോഴേ ശരിയായ ഒരു രീതി അവിടെ നടന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഞങ്ങളുടെ ഇപ്പോഴത്തെ ഞങ്ങളുടെ ബാബാത്രിവേണി പരുമലപ്പള്ളിയിലെ ഒരു പെരുന്നാളിന് അദ്ദേഹം പറഞ്ഞ വലിയ വ്യക്തമായ ഒരു കാര്യമുണ്ട്, ചാരിറ്റിയിൽ പ്യൂരിറ്റി ഉണ്ടായിരിക്കണമെന്ന്. അത് പലപ്പോഴും എന്നെ സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു വാക്കാണ്. അപ്പൊ അദ്ദേഹം ആ പറഞ്ഞ വാക്കില് വളരെ അർത്ഥവും വ്യാപ്തിയും ആഴവും ഉണ്ട്. ഇന്നത്തെ ചാരിറ്റിയിലെ പ്യൂരിറ്റി കാണുന്നില്ല, അതിനകത്തെല്ലാം മായം ചേർക്കുന്ന അവസ്ഥയിലായതുകൊണ്ടാണ് ഒരു കോംപ്രമൈസ് വേണ്ടി വരുന്നതെന്നാണ് എന്റെ വ്യക്തമായ അഭിപ്രായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതെ, ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു ചർച്ച സംഘടിപ്പിച്ചപ്പോൾ അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമന ചർച്ചയിൽ പങ്കെടുത്ത് കുറേയധികം കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് സജീവമായി ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കുകയും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനടക്കം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം മുതൽ ഇങ്ങോട്ട് ട്രൈബൽ മന്ത്രാലയം, അതുപോലെ സംസ്ഥാന സർക്കാർ, മുഖ്യമന്ത്രി, ആരോഗ്യമന്ത്രി അടക്കമുള്ളവർക്കൊക്കെ ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ നൽകിയിട്ടുണ്ട് എന്ന കാര്യങ്ങളൊക്കെ പറയുന്നു. അദ്ദേഹത്തിന് ഇതുമായി ബന്ധപ്പെട്ട വ്യക്തമായ ചില ഹവാല ഇടപാടുകൾ നടക്കുന്നു എന്ന് അദ്ദേഹം പറയുമ്പോൾ, നമുക്ക് ഏറ്റവും ഒടുവിൽ നടന്ന ട്രാൻസാക്ഷനിൽ വർഷയുമായി ബന്ധപ്പെട്ട് വർഷയുടെ അക്കൗണ്ടിലേക്ക് തന്നെ 65 ലക്ഷം രൂപയൊക്കെ ഒറ്റയടിക്ക് വരികയാണ്. ഇപ്പൊ പ്രവാസി മലയാളികൾ പ്രത്യേകിച്ചും ഈ കോവിഡ് കാലത്ത് അറിയാമല്ലോ, അത് വളരെ ദയനീയമായ സാഹചര്യങ്ങളിൽ ജീവിക്കുന്നവരാണ്. അവർ ഈ കഷ്ടത, ഈ പെൺകുട്ടിയുടെ കണ്ണുനീരോ അല്ലെങ്കിൽ ആ വേവലാതിയും വിഷമവും ഒക്കെ കണ്ടിട്ട് ആ തരത്തിൽ അവരെ സഹായിക്കാൻ, അവളെ സഹായിക്കാൻ, ആ കുട്ടിയെ സഹായിക്കാൻ തയ്യാറാകുന്നത് അവരുടെ വീട്ടുകാരെ പോലും, അവരുടെ വീട്ടുകാർക്ക് പോലും ചിലപ്പോൾ വീട്ടിലേക്ക് അയക്കാൻ വെച്ചിരിക്കുന്ന പൈസയൊക്കെ എടുത്താണ്
അത്തരത്തിൽ സഹായിക്കുന്നത്. അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ അത്തരത്തിൽ പ്രവാസികൾ കൂടുതലായി ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ അവരുടെ തന്നെ മനസ്സിനെ മടുപ്പിക്കുന്ന അല്ലെങ്കിൽ അവരുടെ തന്നെ മനസ്സിനെ വേദനിപ്പിക്കുന്ന തരത്തിലാണ് പലപ്പോഴും കാര്യങ്ങൾ പോകുന്നത് എന്ന് കാണേണ്ടി വരുന്നുണ്ടോ ശ്രീ സബീർ തിരുമല? ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ പലപ്പോഴും ചാരിറ്റി ചെയ്യാൻ തയ്യാറാകുന്നവരുടെ തന്നെ മനസ്സിനെ മടുപ്പിക്കുന്നതാണോ? അല്ല, എനിക്ക് ഇതിന്റെ അകത്ത് ഒരു കാര്യം തോന്നുന്നത്, സഹായം ആവശ്യമുള്ള വ്യക്തി ആരാണോ ആ വ്യക്തിക്ക് സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ഒരു ചിന്താഗതികൾ ഇല്ല. നമ്മൾ ഹവാല ഇടപാട് പറയുന്നു, അല്ലെങ്കിൽ അക്കൗണ്ടിൽ വരുന്ന എഫ് സി ആർ മണികളെ പറ്റിയിട്ട് പറയുന്നു, അല്ലെങ്കിൽ ഇതിന്റെ ഇടയിൽ പിന്നെ ഒരു മീഡിയേറ്റർ ഉണ്ടോ എന്നൊക്കെ നമ്മൾ ചോദിക്കുമ്പോഴും സഹായം വാങ്ങാൻ വരുന്നവന്റെ ഒരു മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ദുർഘടമാണ്. എങ്ങനെയെങ്കിലും പണം കണ്ടെത്തുക, തങ്ങളോട് ചേർന്ന് നിൽക്കുന്നവരെ രക്ഷപ്പെടുത്തുക എന്നൊരു മനസ്സിലാണ് വരുന്നത്. പക്ഷെ ഇങ്ങനെ വരുന്ന സാഹചര്യത്തില് ഇത് ഏറ്റെടുത്തു കൊടുക്കുവാൻ തയ്യാറാകുന്ന ഒരു വ്യക്തിയെ ആവശ്യമാണല്ലോ നമുക്ക്. കേരളക്കാരെ മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം എന്ന് പറഞ്ഞ വർഷമായിട്ട് ബന്ധപ്പെട്ട ഒരു സാഹചര്യം വന്നപ്പോഴാണ് ചാരിറ്റിക്ക് അകത്ത് ഇത്തരത്തിലുള്ള ഇഷ്യൂസുകൾ ഉണ്ടോ. ഇതൊക്കെ പണ്ട് കാലം മുതലേ ഉള്ളതാണ്. വൻകിട ബിസിനസ്സുകാരും അതുപോലെ തന്നെ വൻകിട ആളുകളും ഒക്കെ ചാരിറ്റി നടത്തുമ്പോൾ അതിൻ്റെ അകത്തെല്ലാം ഇത്തരത്തിലുള്ള കൃത്രിമങ്ങളൊക്കെ ഉള്ളതാണ്. പക്ഷെ ഫിറോസ് പൂന്തമ്പറമ്പിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ഒരു അന്വേഷണ കമ്മീഷൻ സ്വാഭാവികമായിട്ട് ഒരു സർക്കാരിനെ കണ്ടെത്തി തെളിയിക്കാൻ പറ്റും. അങ്ങനെ അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല, പ്യുവർ ആയിട്ടുള്ളതാണ് എങ്കിൽ നമുക്ക് അത്തരം രീതിയിലേക്ക് അതിനെ കൊണ്ടുപോകുന്നതും തെറ്റായിട്ടുള്ളതാണ് എന്റെ ഒരു ഇത്. കാരണം ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമുക്കൊരു ആവശ്യം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനൊക്കെ ഇറങ്ങി തിരിക്കുവാൻ പറ്റുന്ന ഒരു വ്യക്തി ഉണ്ടാവണമല്ലോ. അത്തരം വ്യക്തികൾ ഉണ്ടെങ്കിലേ അടിത്തട്ടില് സമൂഹത്തിൽ താഴേക്കുള്ള ആളുകൾ വരുമ്പോൾ അവരെ സഹായിക്കാനും ഒക്കെ മുന്നോട്ട് ആളുകൾ എത്തിച്ചേരത്തുള്ളൂ. ഇപ്പം ഇതിൽ തന്നെ പലരും പിന്നോട്ട് പോകുന്ന ഒരു സ്ഥിതിഗതികൾ വരും. വിദേശത്ത് പ്രവാസികൾ പണം അയക്കുന്ന ധാരാളം ആളുകളുണ്ട്, അതിൽ തന്നെ ഏജന്റുമാർ ധാരാളമുണ്ട്. പണം വാങ്ങി അയക്കുമ്പോൾ ഇൻകം ടാക്സിന്റെ അകത്ത് ഇത് കിട്ടുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഇവിടെ കമ്മീഷൻ കൊടുക്കുന്ന ആളുകൾ ഉണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ടാവും. നമ്മളറിയാത്ത ഇരുട്ടറയിൽ പലതും ഉണ്ടാവും. നമ്മളൊക്കെ വർഷങ്ങൾക്ക് മുമ്പേ ഇത്തരത്തിലുള്ള ധാരാളം ചാരിറ്റികൾ ചെയ്തിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിലും പറഞ്ഞതാണ്, നമുക്കാരും പണം തന്നതായിട്ടോ പണം പിരിച്ചതായിട്ടോ അക്കൗണ്ടുകൾ ഉണ്ടാക്കിയതായിട്ടോ ഒന്നും അറിയില്ല. അപ്പം ചാരിറ്റി പല രീതിയിലാണ്, അത് വിവിധ തരത്തിൽ ചെയ്യുന്നു വ്യക്തിത്വങ്ങൾ എന്നുള്ളതാണ്. പക്ഷെ ഇതൊക്കെ അന്വേഷിച്ച് കണ്ടെത്തും. കേന്ദ്ര സർക്കാരിന് അതിൻ്റെതായ ഇതുകളുണ്ട്, സംസ്ഥാന സർക്കാരിനുണ്ട്, പ്രത്യേക ഏജൻസി വിഭാഗമുണ്ട്, ഡയറക്റ്റ് കോടതികൾക്ക് ഇടപെടാവുന്ന കേസുകളുണ്ട്. പക്ഷെ ഇതൊന്നും തെളിയിക്കപ്പെടുന്നില്ല. ഇതൊക്കെ തെളിയിക്കപ്പെടാതെ വരുന്ന സാഹചര്യത്തിൽ ഇത് പിന്നെയും തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണെന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഫിറോസ് കുന്നുപറമ്പിൽ തെറ്റി ചെയ്തിട്ടുണ്ട് എങ്കിൽ അദ്ദേഹം തന്നെ അത് ഓരോ സെക്കൻഡ് വീഡിയോസ് ഇടുന്നുണ്ട്, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, എന്റെ കാര്യങ്ങളൊക്കെ ഇത്രയും ക്ലിയർ ആണ്, നിങ്ങൾ കാണുന്നില്ലേ, വർഷയുമായിട്ടുള്ള സംഭാഷണം ഇവരെല്ലാം ഇതെല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവരും വെൽ പ്ലാൻഡ് ആയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത്തരത്തിൽ ഇഷ്യൂസ് വരുമെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ അദ്ദേഹം ഇടപെടുന്ന എല്ലാ കേസ് കെട്ടുകൾക്കും വീഡിയോസ് ഉണ്ട്, ശബ്ദരേഖകളുണ്ട്, നമ്മളതെല്ലാം എല്ലാവർക്കും അറിയുന്നു. ഇപ്പൊ ഈ ചർച്ചയിൽ എനിക്ക് മുമ്പ് പറഞ്ഞ ഫാദറാണ് തോന്നുന്നു, ഫാദർ സംസാരിച്ച എനിക്ക് മുമ്പ് സംസാരിച്ച പറഞ്ഞ പോലെ തന്നെ ചാരിറ്റിയിൽ എന്തുണ്ടാവണം, ശരിക്കും പ്യൂരിറ്റി ഉണ്ടാകുന്നത് ഉണ്ടാകാതെ വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള എല്ലാ നിഗമനങ്ങളും ഇത്രയും ചോദ്യങ്ങളും അതിന് പിന്നെ ചേരാത്ത ഉത്തരങ്ങളും ഒക്കെ. ജീവകാരുണ്യ പ്രവർത്തനം എന്ന പേരിൽ നടത്തുന്ന കാര്യങ്ങൾക്ക് ആ ഒരു പ്യൂരിറ്റി, അതിന്റെ പരിശുദ്ധി സംരക്ഷിക്കാൻ സൂക്ഷിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ശ്രീ ലിനു സദാനന്ദൻ, പലപ്പോഴും ഈ ബ്ലാങ്ക് ചെക്കുകളും പ്രോമിസറി നോട്ടുകളും ഒക്കെ വാങ്ങുന്നു, ഇത്ര പണം അതിൽ കൂടുതൽ വന്നാൽ നിങ്ങൾ ഞങ്ങൾക്ക് തരണം എന്നൊരു ഡിമാൻഡ് ആദ്യമേ വെക്കുന്നു, അല്ലെങ്കിൽ മറ്റു രോഗികൾക്ക് കൊടുക്കണം എന്നുള്ള ഡിമാൻഡ് ആദ്യമേ വെക്കുന്നു. ഇവരുടെ നിന്ന് ഈ ബ്ലാങ്ക് ചെക്കും പ്രോമിസറി നോട്ടും ഒക്കെ വാങ്ങുകയാണ്. ഇതിങ്ങനെ കഴിഞ്ഞ കുറെ കാലങ്ങളായി നടക്കുന്നു. ഇതൊന്നും ചോദിക്കാനും അല്ലെങ്കിൽ ഇത് അന്വേഷിക്കാനോ ഇതുമായി ബന്ധപ്പെട്ട് എത്ര പേർ പൈസ അയച്ചു എന്ന്, എത്ര പൈസ വന്നു എന്ന്, ഇതിനൊന്നും ഒരു കണക്കുമില്ല. ഇപ്പൊ വിജയ് സാക്കറെ പോലെയുള്ള ഉദ്യോഗസ്ഥർ പറയുന്നത് ഇത് ഹവാലയാണെന്ന് പറയാൻ കഴിയില്ല എന്നാണ്. പക്ഷെ ഒരു അക്കൗണ്ടിലേക്ക് എങ്ങനെയാണ് ഒരു ശരിയായിരിക്കാം 65 ലക്ഷം രൂപയൊക്കെ ഒരാളിൽ നിന്ന് ഒരു അക്കൗണ്ടിലേക്ക് വരുമ്പോഴൊക്കെയാണ് ഇതിൽ സംശയങ്ങൾ ഉണ്ടാകുന്നത്. ഇത് എങ്ങനെ വരുന്നു? ആ 65 ലക്ഷവും കൂടി ചേർത്താണ് ഈ പറയപ്പെടുന്ന 1.35 കോടി രൂപ എന്ന് പറയുന്നത്. അതായത് ഈ മുഴുവൻ വന്ന തുകയുടെ മുഴുവൻ തുകയിൽ പകുതി തുക ഇത്തരത്തിലൊരു വലിയ തുകയായി വരുന്നു. സാധാരണക്കാർ 500, 1000, 2000, 4000, ഇവിടെ ഈ പ്രവാസ ലോകത്ത് പണിയെടുക്കുന്നവരൊക്കെയാണ് കൂടുതലും
അത്ര ഇത് ഇത് ഇങ്ങനെയുള്ള ഇനിഷ്യേറ്റീവുകൾക്ക് അതിലേക്ക് ഇൻവോൾവ് ആകുന്നത് അല്ലെങ്കിൽ അതിലേക്ക് വരുന്നത് അതിനെ സഹായിക്കാനായി എത്തുന്നത് അവരുടെ നല്ല മനസ്സുകൊണ്ടാണ്. അങ്ങനെ അത്തരത്തിൽ വരുമ്പോൾ പോലും ഇത്രയും വലിയ എമൗണ്ടുകൾ വരുന്നിടത്തൊക്കെയാണ് ഈ വലിയ ഹവാല ഇടപാടൊക്കെ ഉണ്ടോ അല്ലെങ്കിൽ ഇതിനകത്തൊരു കള്ളക്കളി നടക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള സംശയം വരുന്നത്. അതുപോലെ ഈ ബ്ലാങ്ക് ചെക്കുകളും പ്രോമിസറി നോട്ടും ജോയിന്റ് അക്കൗണ്ടും ഒക്കെയാണ് ഇതിൽ വരുന്ന വലിയ സംശയാസ്പദമായ കാര്യങ്ങൾ. ലിനു, ആ അതില് ഈ ഹവാല ഇടപാടെന്ന് പറയുന്നത് ഒരു സാധ്യത മാത്രമാണ്. അപ്പൊ അതിനകത്ത് അവർ പറയുന്ന ഹവാല ഇടപാട് നടന്നിട്ടുണ്ടാവാം, അത് അങ്ങനെ അതിന്റെ ഒരു സാധ്യത പരിശോധിക്കുന്നു എന്ന് പറയുന്നു, അതിന്റെ സാധ്യത കാണുന്നില്ല എന്ന് പറയുന്നു. പക്ഷെ എങ്കിലും ഈ ബ്ലാങ്ക് ചെക്ക് കൊടുത്ത് പൈസ എടുക്കുക അല്ലെങ്കിൽ ജോയിന്റ് ഓപ്പറേഷനിലോട്ട് മാറുക അങ്ങനെയുള്ള ഒരു സാധ്യത കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ അത് മൊത്തം ഈ പൈസയെ ബ്ലാക്ക് ആയിട്ട് ദുരുപയോഗം ചെയ്യുന്ന ഒരു സാഹചര്യമാണ് അതിനകത്തുള്ളത്. നമുക്ക് ഗവൺമെന്റ് സംവിധാനങ്ങളുണ്ട്, ഇപ്പം ചാരിറ്റി ആയാലും ഇതിനെ കൃത്യമായി ഓഡിറ്റ് ചെയ്യാനും ഇതിനെ ചെയ്യാനും ഒക്കെ ആയിട്ട് ഗവൺമെന്റ് സംവിധാനങ്ങൾ നമുക്കുണ്ട്. പക്ഷെ അതിനൊരു ചില എല്ലാ ഇടത്തും എത്താൻ പൂർണ്ണമായിട്ടും പറ്റിയെന്ന് വരില്ല. ഈ ഗവൺമെന്റിന്റെ സംവിധാനങ്ങൾക്ക് പൂർണ്ണമായിട്ടും എല്ലാവരിലേക്കും അല്ലെ 100% ആവശ്യക്കാരിലേക്ക് എത്തിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇതേപോലുള്ള ആൾക്കാർ ഇതിനകത്ത് ഇടപെടുന്നു. മറ്റൊരു കാര്യം, ഇതേപോലുള്ള ആളുകളെ മാത്രം നമ്മൾ ചാരിറ്റി എന്ന് പറയുന്ന ഒരു വിഷയം പറയുമ്പോൾ ഇതേപോലുള്ള ആളുകൾ ഇപ്പൊ ഫിറോസ് കുന്നുംപറമ്പിലിനെയോ അല്ലെങ്കിൽ സാജൻ കേച്ചേരിയോ എന്നുള്ളതൊക്കെ ഇവർ ഈ സാധാരണ, നമ്മൾ വിഷയം ഇപ്പോ വർഷയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ പോലും ഇവരൊക്കെ ഈ സാധാരണ ചാരിറ്റി പ്രവർത്തനം നടത്തുന്നവരാണ്. സ്വാഭാവികമായും അവരുടെ അക്കൗണ്ടിലൂടെ അല്ലെങ്കിൽ അവർ പറഞ്ഞാൽ അവർ ലൈവ് ഇട്ടാൽ 1 കോടി രൂപയോ 1.5 കോടി രൂപയോ ഒക്കെ വന്നിരിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ ഈ ചാരിറ്റി ചാരിറ്റി കളിക്കുന്ന, ചാരിറ്റിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടക്കുന്ന വൻ തോക്കുകളുണ്ട് കേരളത്തിൽ. അമൃതാനന്ദമയി മഠം മുതൽ ഇങ്ങോട്ട് ഇത്തരത്തിൽ ചാരിറ്റി പ്രവർത്തനങ്ങളുടെ പേരിലാണ് അവർക്കൊക്കെ ഫണ്ട് വരുന്നത് നമുക്കറിയാം. അതായത് ഇതൊരു വലിയ ഒരു വലിയ സാമ്രാജ്യമാണ്, ഒരു സമാന്തര സാമ്രാജ്യം എന്നൊക്കെ പറയുന്നത് പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. അവിടെയാണ് ഈ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് പോലും തൊടാൻ കഴിയാത്ത തരത്തിലാണ് നമ്മുടെ നിയമങ്ങളൊക്കെ ഇങ്ങനെ നോക്കുകുത്തിയായി ഇവർക്കൊക്കെ മുമ്പിൽ നിൽക്കുന്നതെന്ന് പറയേണ്ടി വരുന്നു. ലിനു, അല്ല അതിനകത്ത് നമ്മളിപ്പോ ഈ എപ്പോഴും നമ്മള് ഈ ഒരു സാഹചര്യത്തിൽ ചർച്ച വരുന്നത് കൂടുതലും ഈ വർഷ കേസുമായിട്ട് ബന്ധപ്പെട്ടാണ് ചർച്ച കൂടുതലും വരുന്നത്. അതിനു മുമ്പുള്ള ഒരു സാഹചര്യം എന്നോട് ഓർമ്മിപ്പിക്കുകയാണ്, ഫിറോസ് കുന്നുംപറമ്പില് ചാരിറ്റി പ്രവർത്തനം നിർത്തുന്നു, എനിക്ക് ഞാൻ ഇതിനോട് എനിക്ക് ആൾക്കാരിൽ എന്നെ ആൾക്കാർക്ക് എന്നെ അവിശ്വാസം രേഖപ്പെടുത്തി ഇതിൽ പ്രതിഷേധിച്ച് ഞാൻ ഇതിൽ നിന്ന് മുന്നോട്ട് പോകുന്നു എന്ന് പറഞ്ഞ് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് തൊട്ട് മുൻപ് നടന്ന ഒരു സംഭവം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതിന് മുമ്പ് ഇതേ വർഷ കേസ് പോലെ ഒരു സംഭവം അന്ന് ഉണ്ടായിട്ടുണ്ട്, ഈ ഫിറോസ് കുന്നുംപറമ്പില്. അന്ന് ഞാൻ ആ ആളുടെ പേര് ഓർക്കുന്നില്ല, അവർക്കൊരു ഫുൾ ബോഡിയിൽ ഒരു സ്കിൻ ഡിസീസ് പോലെ ബോഡിയുടെ ചർമ്മം ഇളകി പോകുന്ന രീതിയിലുള്ള ഒരു പിക്ചർ ഇട്ടിട്ട് പുള്ളി അവർക്ക് വേണ്ടി സഹായം അഭ്യർത്ഥിക്കുകയും അതില് ഒരു അവര് ഉദ്ദേശിച്ചതിൽ കൂടുതൽ തുക അതിൽ വരികയും ചെയ്തു. അങ്ങനെ വന്നൊരു സാഹചര്യത്തില് ഇവർ തമ്മിൽ വീണ്ടും ഡിസ്പ്യൂട്ട് ഉണ്ടായി. അതും സെയിം ഈ വർഷ കേസിലെ ഇഷ്യൂവിൽ അതേപോലെയാണ് ആ ഡിസ്പ്യൂട്ട് ഉണ്ടായത്. അതെ, അവർക്ക് എക്സ്പെക്ടഡ് അവർക്ക് ഇത്ര രൂപ കിട്ടും എന്ന് എക്സ്പെക്ട് ചെയ്തിരുന്നതിനേക്കാൾ കൂടുതൽ പൈസ കിട്ടി. അപ്പോൾ അത് ഫിറോസ് കുന്നുംപറമ്പിന്റെ ജോയിന്റ് അക്കൗണ്ടിലേക്ക് മാറ്റണം അല്ലെങ്കിൽ ജോയിന്റ് ഓപ്പറേഷനിലോട്ട് മാറ്റണം. അപ്പോഴും ഇവർ പറഞ്ഞ കാര്യം എന്താണ്, അവർ പറഞ്ഞത് ഈ പറഞ്ഞതുപോലെ മറ്റു ഇവർക്ക് പൈസ കിട്ടിയല്ലോ, ആ പൈസ മറ്റു രോഗി പറയുന്ന മറ്റു രോഗികളിലോട്ട് അതിന് ഇടനിലക്കാരായിട്ട് ഇവർക്ക് നിൽക്കുന്നത് എന്തിനാ, എന്തെല്ലാം സർക്കാർ സംവിധാനങ്ങളുണ്ട്, അപ്പൊ അതിലൂടെ അതോറൈസ്ഡ് ആയിട്ട് പോട്ടെ അവർക്ക് ചെയ്തുകൂടെ, എന്തിനാണ് ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നത്, നിയമപരമായിട്ട് അവർക്ക് ചെയ്തുകൂടെയത്, അവർക്ക് ഇതിന് മുമ്പ് ഈ പൈസ അക്കൗണ്ടിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഇവർക്ക് ഇത് ചെയ്യാം, ഇത്ര രൂപ നിങ്ങൾക്ക് ഉണ്ടാവാന്നുണ്ടെങ്കിൽ ഇത്ര രൂപ നിങ്ങളുടെ ആവശ്യത്തിലേക്ക് എടുത്തിട്ട് അതിനുള്ള ബാലൻസ് തുക ഗവൺമെന്റ് സംവിധാനത്തിലേക്ക് അടയ്ക്കുകയോ അല്ലെങ്കിൽ ഓഡിറ്റ് അവര് തന്നെ അക്കൗണ്ടിലൂടെ ട്രാൻസ്ഫർ ചെയ്യുകയോ ചെയ്യട്ടെ. അല്ലാതെ ഇത് ഇവരുടെ കയ്യിൽ നിന്ന് ബ്ലാങ്ക് ചെക്ക് ഒപ്പിട്ട് ക്യാഷ് ആയിട്ട് വാങ്ങിച്ച് ഇവർ കൊടുക്കുകയോ കൊടുക്കത്തില്ല ഫാദർ കെ കെ തോമസ്. ഇതിൽ വളരെ കൗതുകകരമായി തോന്നിയത് നമ്മൾ ഈ ചെറിയ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നവരായിട്ടാണ് ഈ ഫിറോസിനെയും അതുപോലെ സാജൻ കേച്ചേരിയെ ഒക്കെ കാണേണ്ടി വരുന്നത്. കാരണം ഈ ചാരിറ്റി എന്ന് പറയുന്നത് അത്രയും വിശാലമായി കിടക്കുന്ന ഒരു ഏരിയയാണ്. ഈ മഞ്ഞുമലയുടെ അറ്റം എന്നൊക്കെ പറയുന്നത് പോലെ ഇത് ഒരു വലിയ സാമ്രാജ്യമാണ്, ഒരു സമാന്തര സാമ്രാജ്യം തന്നെ ചാരിറ്റിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ കേരളത്തിലൊക്കെ നിലനിൽക്കുന്നു എന്ന് നമുക്കറിയാം. അത് നമുക്ക് പലപ്പോഴും പലരും ഇത് പുറത്തു പോകാനൊക്കെ മടിക്കാറുണ്ട്. പക്ഷേ അതിന്റെ സത്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ വലിയ ഈ ചാരിറ്റി പ്രവർത്തനത്തിന്റെ പേരിലാണ് ഈ ഇത്തരത്തിൽ പണം വരുന്നത്, വിദേശങ്ങളിൽ നിന്ന് പണം വരുന്നു.
വലിയ വലിയ ബിസിനസ് എസ്റ്റാബ്ലിഷ്മെന്റുകൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അമൃതാനന്ദമയി മഠവുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ വലിയ ബിസിനസ് എസ്റ്റാബ്ലിഷ്മെന്റുകൾ ഉണ്ട്. അമൃത ഹോസ്പിറ്റലിൽ ചാരിറ്റിയുടെ പേരിൽ വന്ന ഫണ്ടിന്റെ പുറത്ത് കെട്ടിപ്പൊക്കിയ ഹോസ്പിറ്റലിൽ ഏതെങ്കിലും പാവപ്പെട്ടവർക്ക്, എത്രത്തോളം പാവപ്പെട്ടവർക്ക് ചികിത്സ നൽകുന്നു എന്നൊക്കെയുള്ള ചോദ്യങ്ങളുമുണ്ട്. അതൊക്കെ ഒരു ഒരു വശത്ത് നിൽക്കുമ്പോൾ കഴിഞ്ഞ ദിവസം താങ്കളും ശ്രദ്ധിച്ചിട്ടുണ്ടാകും ആ ലൈവിൽ, ഫിറോസ് കുന്നുംപറമ്പിൽ പറയുന്നു ശരി നിങ്ങൾക്ക് ചികിത്സയ്ക്ക് എത്ര രൂപ വേണം, ആ ശരി 30 ലക്ഷം രൂപ നിങ്ങളുടെ 25 ലക്ഷം രൂപ നിങ്ങളുടെ ചികിത്സയ്ക്ക്, ബാക്കി ഒരു 20 ലക്ഷം രൂപ നിങ്ങൾക്കൊരു വീടില്ലല്ലോ, ഒരു വീട് വെക്കാൻ വേണ്ടി 20 ലക്ഷം രൂപ എടുത്തോളൂ, പിന്നൊരു 20 ലക്ഷം രൂപ നിങ്ങളുടെ ബാക്കി ചികിത്സയ്ക്ക് വേണ്ടി മാറ്റി വെച്ചോളൂ, പിന്നെ അതെല്ലാം കൂടെ കഴിഞ്ഞിട്ട് 80-85 ലക്ഷം രൂപയുടെ കണക്ക് പറയാണ് വേണമെങ്കിൽ അത് ശരി അതെല്ലാം എടുത്തോളൂ, അത് കഴിഞ്ഞ് ബാക്കി തുക ബാക്കിയുള്ളവർക്ക് കൊടുക്കണമെന്ന് പറയാണ്. ഇവിടെ പ്രവാസ ലോകത്ത് വെയിൽ കൊണ്ട് കഷ്ടപ്പെട്ട് ഇവിടെ അത്രയും ദയനീയമായ സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന ഇവിടുത്തെ ലേബർ ക്യാമ്പുകളിലൊക്കെ ഈ കോവിഡ് കാലത്ത് ഒറ്റപ്പെട്ട് കിടക്കുന്ന പാവപ്പെട്ട മനുഷ്യർ അവരുടെ 100 റിയാലോ 200 റിയാലോ അവർ വീട്ടിലയക്കാൻ വെച്ച പൈസയൊക്കെയാണ് ഈ കണ്ണീര്, ഈ പെൺകുട്ടിയുടെ കണ്ണീര് കണ്ടിട്ട് അവളുടെ ആർക്കും ആരോരുമില്ലാത്ത പെൺകുട്ടിയുടെ അമ്മ ജീവിതത്തിലേക്ക് വരട്ടെ എന്നൊക്കെ പറഞ്ഞ് അയച്ചു കൊടുക്കുന്നത്. ഇവരൊക്കെ ഈ കണക്ക് പറയുന്ന കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ കൗതുകം തോന്നുകയാണ്. ഈ പാവപ്പെട്ടവരുടെ പൈസയുടെ കണക്കാണ് അങ്ങ് സ്വന്തമായി അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അങ്ങ് പറയാണ്, 20 ലക്ഷം അങ്ങനെ എടുത്തോളൂ, 20 ലക്ഷം ഇങ്ങനെ എടുത്തോളൂ. ഇത് അതുകൊണ്ടാണ് ഇത് ഒരു തരത്തിൽ ഇത് മനുഷ്യന്റെ മാനുഷിക വികാരങ്ങളെ ചൂഷണം ചെയ്യുന്ന, ഞാനത് ഭയങ്കര നെഗറ്റീവായിട്ട് കാണുകയല്ല, സ്വാഭാവികമായും അത്തരത്തിൽ സഹായിക്കാൻ തോന്നുന്ന സന്മനസ്സുകളോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് ഇത് ഒരു തരത്തിൽ കൊള്ളയാണെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മനുഷ്യന്റെ സഹായിക്കാനുള്ള മനസ്സിനെ അവന്റെ സുമനസ്സിനെ ഒരു തരത്തിൽ ചൂഷണം ചെയ്യുന്ന ഒരു ഇടപാട് കൂടിയാണെന്ന് പറഞ്ഞാൽ എങ്ങനെ നിഷേധിക്കും ഫാദർ? ഞാൻ ആ ഒരു അഭിപ്രായത്തോട് 100% യോജിക്കുകയാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ചാരിറ്റിയിലെ പ്യൂരിറ്റി ഉണ്ടായിരിക്കണം, രണ്ടാമതായിട്ട് ചാരിറ്റിയിലെ ക്ലാരിറ്റി ഉണ്ടായിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. സുതാര്യത ഇന്ന് പലരിലും അത് കാണുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഞാൻ മറ്റവരെ അവരുടെ പേരെടുത്തൊന്നും പറയാനൊന്നും ആഗ്രഹിക്കുന്നില്ല എങ്കിൽ പോലും ഇന്ന് മതസംഘടനകൾ, എല്ലാ മതവും, ക്രൈസ്തവരും മുസ്ലിമും ക്രിസ്ത്യനും ഹിന്ദു എല്ലാം എടുത്തു കഴിഞ്ഞാൽ അവരുടെ എല്ലാം പുറകിലെ ഒരു വളർച്ച വരണമെങ്കിൽ മനുഷ്യന്റെ ബലഹീനതയെ മുതലെടുക്കണം. ആ ബലഹീനതയാണ് ചാരിറ്റി എന്നുള്ളത്. ആ ചാരിറ്റിയെ മുതലെടുത്തുകൊണ്ട് ആ ബലഹീനതയെ പിടിച്ചുകൊണ്ട് ഫെറ മുതലായ തുടങ്ങിയ ഫോറിൻ നിയമങ്ങളെല്ലാം കടിഞ്ഞാണിടുവാനായിട്ട് ഇതിന് സാധിക്കും. അപ്പോൾ ആ ഒരു നിലയിൽ ഇവർ ഈ നിയമത്തെ എല്ലാം ഇതിൻ്റെ കീഴിൽ കൊണ്ടുവന്നിട്ട് പണം വരുത്താനുള്ള, ഫോറിൻ മണി വരുത്താനുള്ള മാർഗമായിട്ട് കണ്ടിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഇപ്പോഴ് കേന്ദ്ര ഗവൺമെന്റ് അതിന് കുറെ കടിഞ്ഞാണിട്ടിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ ഏത് സ്ഥാപനത്തിൻ്റെയും വളർച്ച കേരളത്തിൽ വളരണമെങ്കിൽ സ്വദേശത്തു നിന്നുള്ളതായ ഫണ്ട് കൊണ്ട് വളരത്തില്ല, അത് യാഥാർത്ഥ്യമാണ്. എന്നാൽ വിദേശ ഫണ്ട് അതിനാവശ്യമാണ്. പക്ഷെ വിദേശ ഫണ്ട് വരുത്തുവാനുള്ള പ്രധാനപ്പെട്ട ഒരു ചൂഷണ മാർഗമായിട്ട് തന്നെ ഫിറോസ് പറഞ്ഞതുപോലെ ഞാൻ വാക്കുകൾ കൊടുക്കുക, ഒരു ചൂഷണ മാർഗം ബലഹീനതയാണ് ചാരിറ്റി എന്നുള്ളത്. അതിന് പ്രത്യേകിച്ച് കണക്കൊന്നും ആവശ്യമില്ല. കാരണം അവിടെ പോയി ഇവിടെ പോയി വന്നു ചിലവായി, അങ്ങനെ ചിലവായി, ഇങ്ങനെ ചിലവായി. അത് തന്നെയല്ലേ ഫിറോസ് ഇവിടെ പറയുന്നത്, 20 ലക്ഷം നിങ്ങൾ അങ്ങോട്ട് എടുത്തോ, 10 അങ്ങോട്ടെടുത്തോ, 30 അങ്ങോട്ടെടുത്തോ. ഇദ്ദേഹത്തിന് ആരോടാണ് ബാധ്യത അല്ലെങ്കിൽ വിധേയത്വമുള്ളത്? ഈ പണത്തോട് വിധേയത്വമുണ്ട്, ഈ ചെയ്യുന്നവരോട് വിധേയത്വമുണ്ട്. എന്നാൽ കഷ്ടപ്പെട്ട് ഈ ചാരിറ്റിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരെ അവരുടെ പണത്തിന്റെ ആ അധ്വാനത്തിന്റെ വേർപ്പിന്റെ ഫലമാണിതെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ധാരാളിത്തം കാണിക്കുന്നത്. അത് പിന്നെ അധ്വാനിച്ചുള്ളതായ പണമാണെങ്കിൽ 1 രൂപയ്ക്ക് പോലും നമുക്ക് മറുപടി കൊടുക്കേണ്ടതാണ് എന്നുള്ള തോന്നലുണ്ട്. അതുകൊണ്ട് ക്ലാരിറ്റി ഇല്ല, സുതാര്യത ഇല്ല എന്ന് പറയുന്നത് അതങ്ങനെ ധാരാളിത്തം നടത്തുന്ന ഒരു രീതി ഒട്ടും ശരിയല്ല. അതെ, 1 രൂപയ്ക്ക് പോലും കണക്ക് വേണം ഇത്തരത്തിൽ ചെയ്യുന്ന ഇടപാടുകളിൽ. 1 രൂപയ്ക്ക് പോലും കണക്ക് വേണം. 10 ലക്ഷം എന്നൊക്കെ ഒറ്റയടിക്ക് പറയുമ്പോ അത് ആ 10 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ എത്ര മനുഷ്യരുടെ വിയർപ്പിന്റെ വിലയാണ് എന്നുള്ളത് ഇവരൊക്കെ മനസ്സിലാക്കുക. അല്ലെങ്കിൽ അത്തരത്തിൽ ആ പറയുമ്പോ, അങ്ങനെ ഒരു 10 ലക്ഷം രൂപ എന്നൊക്കെ പറയുമ്പോൾ അത് എത്ര പേര് ചേർന്ന്, എത്ര പേരുടെ വിയർപ്പിന്റെ വിലയാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടുകൂടിയാണ് അത്തരത്തിൽ കാര്യങ്ങൾ പറയേണ്ടത് എന്നുള്ളതാണ് ശരിക്കും ഫാദർ സൂചിപ്പിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുക. ശ്രീ സബീർ തിരുമല, ഇതിൽ പലപ്പോഴും നേരത്തെ തന്നെ ഉയർന്നിട്ടുള്ള ഒരു ആരോപണമാണ് ഇവർക്ക് ഈ സ്വകാര്യ ആശുപത്രികളുമായി ഇത്തരക്കാർക്ക് ഒരു അവിഹിത ബന്ധമുണ്ടോ, അവിഹിത ബാന്ധവമുണ്ടോ എന്ന സംശയം. ഒരു രോഗിയെ കൊണ്ടുപോയാൽ സ്വകാര്യ ആശുപത്രി ഒരു ബഡ്ജറ്റ് തയ്യാറാക്കുകയാണ്, എത്ര ലക്ഷം എന്ന് അവരങ്ങ് പറയുകയാണ്. ശരി, 30 ലക്ഷം അത് അവർ പറയുന്നതാണ് കണക്ക്.
അപ്പൊ ഒരു ഇപ്പോ ഏതെങ്കിലും ഒരു വലിയ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു, അവരൊരു ബഡ്ജറ്റ് ഇടുകയാണ്, അവരൊരു എസ്റ്റിമേറ്റ് കൊടുക്കുകയാണ്, ഈ മറ്റേ വലിയ ബിൽഡിങ്ങുകളൊക്കെ വെക്കുന്ന ഒരു എസ്റ്റിമേറ്റ് കൊടുക്കുന്നു 30 ലക്ഷം രൂപ. അത് അങ്ങ് സമ്മതിക്കുന്നു. ആ 30 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയുള്ള ഫണ്ട് പിരിവ്, അതിൽ പിന്നെ അതുമായി ബന്ധപ്പെട്ട തുടർ ചെലവുകൾ, അതല്ലെങ്കിൽ അതിന്റെ കൂടെയുള്ള ചെലവുകൾ, മറ്റാശുപത്രി ചെലവുകൾ എല്ലാം കൂടെ ചേർത്ത് ഒരു 10-50 ലക്ഷം രൂപയൊക്കെ ഇത്തരത്തിൽ അത് അതിനു വേണ്ടിയുള്ള പിരിവാണ് നടക്കുന്നത്. പലപ്പോഴും അത് 1 കോടിയിൽ പുറത്തൊക്കെ ഉള്ള തുകയായി ഈ ബാങ്ക് അക്കൗണ്ടിൽ വന്ന് നിറയുന്നു. ഈ സ്വകാര്യ ആശുപത്രികളുമായി ഇത്തരത്തിലുള്ള വ്യക്തികൾക്ക് ഉള്ളൊരു അവിഹിത ബാന്ധവത്തെ കുറിച്ചുള്ള ആക്ഷേപത്തെ എങ്ങനെയാണ് കാണുന്നത് സബ്? ഈ ഹോസ്പിറ്റലുകളുടെ ഒരു ഇത് പറയാൻ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കാം. ഇപ്പം നമ്മുടെ തന്നെ ഡാറ്റാബേസുകൾ കംപ്ലീറ്റ് കളക്ട് ചെയ്തുകൊണ്ട് പോയിട്ട് ഹോസ്പിറ്റലുകളിൽ നമ്മൾ എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഡീറ്റെയിലുകളൊക്കെ കണ്ടെത്താൻ പറ്റുന്ന അതിനൂതന സംവിധാനങ്ങൾ എത്തിക്കഴിഞ്ഞു. നമ്മളുടെ ഡീറ്റെയിലുകളൊക്കെ ഇൻഷുറൻസ് കമ്പനികൾക്കും പോളിസി കമ്പനികൾക്കും ഒക്കെ എത്താനുള്ള സംവിധാനമുണ്ട്. അപ്പം ബിസിനസ് വൽക്കരിക്കുന്ന ഹോസ്പിറ്റലുകൾ, ഇപ്പോൾ 60% ഹോസ്പിറ്റലുകളും ആ രീതിയിൽ മാത്രം മുമ്പോട്ട് കൊണ്ടുപോയാലേ പിടിച്ചു നിൽക്കാൻ പറ്റും. കാരണം അവിടുത്തെ ഉദ്യോഗസ്ഥ ചെലവുകള്, ബിൽഡിങ്ങിന്റെ, ഇതിന്റെ എല്ലാം അവരൊരു ബില്ലിട്ട് മാത്രമേ ഇത് കൊണ്ടുപോകൂ. അപ്പം ഏത് ഏജന്റുകളാണോ ഈ രീതിയിൽ ഒരു സംഭാഷണവുമായിട്ട് വരുന്നത് എങ്കിൽ അത്തരത്തിലുള്ള ഒരു കോർപ്പറേറ്റ് സിസ്റ്റം ഹോസ്പിറ്റലുകളിൽ നിലവിൽ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിൻ്റെ അകത്ത് യാതൊരു തർക്കവുമില്ല. കാരണം അത്തരത്തിൽ ഹോസ്പിറ്റലുകൾക്കുള്ളിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു മാനേജ്മെന്റ് സിസ്റ്റം തന്നെയുണ്ട്. അപ്പൊ മാനേജ്മെന്റ് സിസ്റ്റം അവിടെ വരുമ്പോൾ അതിന്റെ കണ്ണികൾ പുറത്തുണ്ടാവും, അത് ചെറുതും വലുതുമായ ആളുകൾ ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ അത്തരം ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ട്രീറ്റ്മെന്റുകളും നടക്കും. അതിന്റെ അകത്ത് ചിലപ്പോൾ കമ്മീഷൻ വ്യവസ്ഥയിൽ ഉണ്ടാവാം, പക്ഷെ തെളിയിക്കപ്പെടുന്നില്ല. തെളിയിക്കപ്പെടാത്ത സാഹചര്യങ്ങൾ ധാരാളം കടന്നു പോകുന്നതാണ് ഇതിന്റെ അകത്തൊരു വസ്തുത എന്ന് പറയുന്നത്. പക്ഷെ ചാരിറ്റി നടത്തപ്പെടുമ്പോൾ ചാരിറ്റിക്കകത്ത് ഇത്തരത്തിലുള്ള നേരിട്ടൊരു ബന്ധം ഉണ്ടാവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് സംശയാസ്പദമാണ്. എനിക്കും ഒരുപക്ഷെ ഫിറോസ് മാഷിനും ഉള്ളതുപോലെ തന്നെ ഒരു സംശയം നിലവിൽ നിൽക്കുന്നുണ്ട്. നമുക്ക് അതിനെ സംശയത്തിന്റെ കണ്ണിൽ വെച്ചുകൊണ്ട് വേണമെങ്കിൽ ഇപ്പോൾ പറയാമെന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഹോസ്പിറ്റലുകളിൽ മാത്രമല്ല, ഇപ്പൊ ഞാൻ പറയാം, അമൃതാനന്ദമയി മഠം നമ്മളിപ്പോ പറയുന്നു, ഇസ്ലാമിക സെന്ററുകൾ പറയണം, അതുപോലെ തന്നെ ക്രൈസ്തവ സംഘടനകൾ പറയണം, എവിടെയാണ് ക്ലാരിറ്റി ആയിട്ട് കണക്ക് കൊടുക്കുന്നത്? ആരും ആ രീതിയിൽ ഒരു കണക്ക് കൊടുക്കുന്നില്ല. സംഭാഷണങ്ങൾ കൊണ്ട് നമുക്ക് വേണമെങ്കിൽ കൂട്ടിമുട്ടിക്കാനും അമ്പെയ്യാനും ഒക്കെ വളരെ എളുപ്പമാണ്. പക്ഷെ മതസംഘടനകൾ മുഴുവനും ഇത്തരത്തിലുള്ള ചാരിറ്റി പ്രവർത്തനവുമായി പോകുന്നുണ്ട്. വ്യക്തിപരമായി ബിസിനസ് ചെയ്യുന്ന ആയിരക്കണക്കിന് ആളുകൾ, നമ്മളിപ്പം ലുലു മുതൽ ഇങ്ങോട്ട് നോക്കി എല്ലാവരും കൃത്യമായി കണക്ക് കൂട്ടിട്ടാണോ ഈ സമൂഹത്തിൽ ജീവിച്ചു പോകുന്നത്? അല്ല. സത്യസന്ധമായി ജീവിക്കുന്ന മനുഷ്യർക്കിടയിൽ മുഴുവൻ ഇത്തരത്തിലുള്ള അധാർമികത സൃഷ്ടിക്കുന്ന ധാരാളം കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അത് വളരെ വാസ്തവമായ കാര്യം. അപ്പം മതസംഘടനകൾക്ക് പങ്കുണ്ട്, വൻകിട ബിസിനസ്സുകാർക്ക് പങ്കുണ്ട്, അതുപോലെ തന്നെ വ്യക്തിഗത ചാരിറ്റികൾ നടത്തുന്നവരുണ്ട്, ട്രസ്റ്റ് ഉണ്ട്, സൊസൈറ്റികളുണ്ട്, ഗവൺമെന്റ് ഉണ്ട്. ഈ കണ്ണികളെല്ലാം ഒന്നാണ്. ഇതിനെ ഒന്നും അടിച്ചൊതുക്കി നിവർത്തിയെടുത്തോണ്ട് പോകാൻ ഒരു കാരണവശാലും നമുക്ക് സാധ്യമല്ല. ഇതൊന്നും നമുക്ക് ചർച്ച ചെയ്ത് നമുക്ക് മുമ്പോട്ട് കൊണ്ട് ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ എങ്ങനെ വേണേലും കൊണ്ടുപോകാൻ ഉള്ളതേ ഉള്ളൂ. ഇതിൻ്റെ അകത്തെല്ലാം സാമ്പത്തിക ഇടപാടുകളുണ്ട്. ഒരു ദിവസം പ്രഭാതം പുറ്റരുന്ന് തന്നെ നോക്കിയിരിക്കുന്ന ഒരു മനുഷ്യന്റെ 60% എടുത്തല്ലോ അതിന്റെ എല്ലാവരും സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ടാണ് മിക്കവരോട്. ഇതിന്റെ അകത്താണ് നേർമയുള്ള നേർത്ത മനുഷ്യൻ ജീവിക്കപ്പെടുന്നത്. ഈശ്വര വിദ്യാഭ്യാസത്തോടുകൂടി അല്ലെങ്കിൽ സമൂഹ നന്മയ്ക്കുകൂടി കാരുണ്യത്തോടുകൂടി സ്നേഹത്തോടുകൂടിയൊക്കെ ജീവിക്കുന്നത് പിന്നീട് വരെ 40% ആളുകളാണ്. ബാക്കിയുള്ളവരെല്ലാം ബിസിനസ് മെന്റാലിറ്റിയിലാണ് വല പോകുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ച് വർഷയുടെ കണ്ണുനീരുണ്ട് ഇവിടെ, വർഷ അന്ന് കരഞ്ഞിട്ടുണ്ട്. ആ കണ്ണുനീര് കണ്ട് സഹിക്കാൻ പറ്റാത്തവര്, അത് കണ്ടിട്ട് മനസ്സലിഞ്ഞവര്, അത് കണ്ടിട്ട് വളരെയധികം വേദനിച്ചിട്ട് കിടന്നുറങ്ങാത്തവര്, ഒരു പെൺകുട്ടിയുടെ ദാരുണമായ കരച്ചിൽ കണ്ടപ്പോൾ പ്രവാസികളും ഇന്ത്യക്കാരും മണ്ണിലുള്ളവരും എല്ലാം അവർക്ക് പൈസ കൊടുത്തു. പണം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത്, കാരണം ഇങ്ങനൊരു പണം വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പുതിയൊരു സിസ്റ്റമാണിത്, ഒരു വീഡിയോ കോള് ചെയ്താൽ നമുക്ക് പോലും അന്താളിക്കുന്ന രീതിയിൽ പണം വരുന്നു. ഒറ്റ വീഡിയോ വന്നു, ആ വീഡിയോയിലൂടെ ഇത്രയും പണം വരുന്നു, അന്താളിച്ചു പോകുന്നു. അത് ഫിറോസ് കുന്നുംപറമ്പിൽ മാത്രമല്ല, അതിന്റെ അകത്ത് മറ്റ് പല 2-3 ആളുകൾ അതിന്റെ അകത്ത് ഇടപെട്ടിട്ടുണ്ടെന്നാണ് ഞാൻ അതിന്റെ അകത്ത്. സബീർ, അത് സബീർ പറഞ്ഞ കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പൊ ഏതെങ്കിലും ഒരു വ്യക്തിയിലേക്ക് ചുരുങ്ങുന്ന ഒരു കാര്യമല്ല, സബീർ തന്നെ പറയുന്നുണ്ടല്ലോ, വലിയ വലിയ വൻകിട മുതലാളിമാർ ഇതിന്റെ പിന്നിലുണ്ട്, മത സംഘടനകളെല്ലാം ഇതിന്റെ പിന്നിലുണ്ട്. അതിപ്പോ ക്രിസ്ത്യൻ
സംഘടനകളായാലും മുസ്ലിം സംഘടനകളായാലും മുസ്ലിം സംഘടനകൾ ഇത്തരത്തിൽ വലിയ വലിയ യത്തീം ഖാനകൾ അങ്ങനെയൊക്കെ ഉള്ള കടന്നു വന്നിട്ട് ഒരു വ്യക്തിയിലേക്ക് പറയുന്നു, അല്ലെ വന്ന പണത്തെ പറ്റി പറയുന്നു, ഹവാലയുടെ ഐ പി എസ് ഉദ്യോഗസ്ഥൻ തന്നെ പറയുന്നു ഹവാല ഇടപാട് അതിന്റെ അകത്ത് നടന്നിട്ടുണ്ടോ എന്ന് മീഡിയ ആയിട്ട് അങ്ങോട്ട് ചോദിക്കുകയാണ്. ഹവാല ഇടപാട് എങ്ങനെയാണ് അക്കൗണ്ട് വഴി വരുമ്പോൾ ഒരു ഹവാല ഇടപാട് ഉണ്ടാകുന്നത് എന്ന് പബ്ലിക്കിൽ മീഡിയയില് ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥൻ ചോദിച്ചിരിക്കുകയാണ് ഒന്ന്. അതുകൊണ്ട് തന്നെ മീഡിയ മുഴുവൻ അത് കണ്ട് അതിന് ഉത്തരം കൊടുത്തിട്ടുണ്ട്. മൂന്ന്, ഇത്തരത്തിലുള്ള സംഘടനകളെ നിയന്ത്രിക്കുന്നതിനും എടുക്കുന്നതിനും സർക്കാരിൽ തന്നെ എന്തെല്ലാം സംവിധാനങ്ങളുണ്ട്? ഒരു ഫിറോസ് കുന്നുംപറമ്പിലോ അല്ലെങ്കിൽ ഒരു സുശാന്ത് നിലമ്പൂരോ ഒരു സാജൻ കേച്ചേരിയോ അങ്ങനെയുള്ള വ്യക്തികളിൽ ഒതുങ്ങുന്നതല്ല ചാരിറ്റിയുമായി ബന്ധപ്പെട്ട. സാജൻ പരിമന ഇതിനെ പറ്റി പറഞ്ഞല്ലോ, ഏജൻസികളെ അന്വേഷിക്കുന്ന ഏജൻസികളെ പറ്റിയിട്ട്, കോർട്ടിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ട്, സർക്കാരിൽ കൊടുത്തിരിക്കുന്ന ബന്ധങ്ങളെ പറ്റിയിട്ട്, അതുപോലെ തന്നെ ബാങ്ക് ഇടപാടുകളെ പറ്റിയിട്ട്, എഫ് സി ആറിനെ പറ്റി വരിക്കുന്ന ഫണ്ടുകളെ പറ്റിയിട്ട്, ഇതിനെ പറ്റിയിട്ടെല്ലാം അദ്ദേഹം വ്യക്തമായി പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് നടപടികളിലേക്ക് വരാത്തത്? നമ്മൾ ഇത്രയും പറയുമ്പോഴും ഓർക്കുക, ഫിറോസ് കുന്നുംപറമ്പിന്റെ ഇപ്പൊ ഇന്ന് മാത്രമല്ല, അദ്ദേഹം ഇപ്പൊ ഈ കഴിഞ്ഞ ഒരു വർഷമായിട്ട് എന്ത് ചെയ്താലും ഇത്തരത്തിലുള്ള ഒരു വിഷയത്തെ പറ്റി നമ്മൾ കേൾക്കുന്നുണ്ട്. ധാരാളം ആളുകൾക്ക്, അതായത് തീർത്തും പാവപ്പെട്ടവരാണല്ലോ ഇതിനെ അടിമപ്പെട്ടു പോകുന്നത്, അത്തരത്തിലുള്ള ആളുകൾക്ക് മുഴുവൻ അദ്ദേഹം ഇപ്പൊ ഒരു 40% നമ്മളെടുത്താൽ അത്രയും പേർക്കും അദ്ദേഹത്തോട് അത്രയധികം കാര്യമാണുള്ളത്. ബാക്കി ചില ആളുകൾ ബാൽക്കണിയിൽ ഇതിനൊക്കെ അന്താളം വിടുകയാണ്, എങ്ങനെയാണ് ഇത് എത്തിച്ചേരുന്നത്, പണം എത്തുന്നത്, പിന്നെ ബാക്കി അതിന്റെ പിന്നാമ്പുറമാണ് ചെയ്തു പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ തീർച്ചയായിട്ടും അന്താളിക്കുന്നവരുടെ കൂട്ടത്തിലാണ് ശ്രീ സബീർ തിരുമലയും ഞാനും, എനിക്ക് തോന്നുന്നു ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന നമ്മൾ എല്ലാവരും, ചിലപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരും. ഇത് എവിടുന്നാണ് ഈ പണം വരുന്നത്, അന്താളിപ്പ് സ്വാഭാവികമായും ഉണ്ടാകുന്നു. നല്ല കാര്യമാണ്, നല്ല കാര്യങ്ങൾ ചെയ്യാൻ അത്തരത്തിൽ ഒരാൾ വേദനിക്കുന്നു, നമ്മുടെ കൂട്ടത്തിൽ, നമ്മുടെ കൊച്ചു കേരളത്തിൽ ഒരാൾ വേദനിക്കുന്നു എന്ന് പറയുമ്പോൾ അയാളെ സഹായിക്കാൻ ഒരു മനസ്സുണ്ടാവുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അത് ചെറിയ ചെറിയ ഈ സ്വരുക്കൂട്ടി വെക്കുന്ന തുകയൊക്കെ എടുത്താണ് പലരും ഇത്തരത്തിൽ സഹായം ചെയ്യുന്നത്. അതൊരു വലിയ കാര്യമാണ്, അതിനെ അത്രയും മഹത്തരമായി കണ്ടുകൊണ്ട് തന്നെയാണ് ഈ ചർച്ച മുന്നോട്ട് പോകുന്നത് എന്ന് ഞാൻ കാണുന്നവരെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ശ്രീ ലിനു സദാനന്ദൻ, ഇതിലൊരു കാര്യം, ഈ പെൺകുട്ടിയോട്, ഈ വർഷ എന്ന പെൺകുട്ടിയെ മാത്രം എടുത്താൽ, അവൾ അമ്മയ്ക്ക് വേണ്ടി കരൾ പകുത്ത് നൽകിയ ഒരു പെൺകുട്ടിയാണല്ലോ, അത്രയും ആശുപത്രി കിടക്കയിൽ നിന്നാണ് ആ പെൺകുട്ടിക്ക് വീണ്ടും ലൈവിലേക്ക് വന്നിട്ട് തന്നെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ ഇപ്പൊ ഇവിടെ നിന്ന് ഈ നാലു പേരും ഇരുന്ന് ചർച്ച ചെയ്യുമ്പോൾ ഇതിൽ നെഗറ്റീവ് പോയിന്റ് പറയുന്ന അത് കേൾക്കുന്ന ചിലരെങ്കിലും ചോദിക്കും, ഇവന്മാർ ഇവിടെ നിന്ന് വലിയ ചർച്ച നടത്തുന്നുണ്ടല്ലോ, ഇവരൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ എവിടെ നിന്നെങ്കിലും ഫണ്ട് വരൂ, അല്ലെങ്കിൽ ഇവരൊക്കെ ഒരു ലൈവ് ഇട്ടാൽ ആരെങ്കിലും പൈസ കൊടുക്കൂ. അങ്ങനെ പൈസ കൊടുക്കാത്തത് കൊണ്ട് ചിലരൊക്കെ വിചാരിച്ചാൽ ഇത്തരത്തിൽ പൈസ വളരെ ഇങ്ങനെ പൈസ ഒഴുക്കാനുള്ള ശേഷി ഉള്ളത് കൊണ്ട് അവരൊക്കെ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ എന്തുകൊണ്ട് നമ്മൾ കാണുന്നില്ല, നമുക്കിതിനെ ഒന്നും ചോദ്യം ചെയ്യാനുള്ള അവകാശമില്ല എന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട്. അത് അത്തരം ആൾക്കാരെ കുറിച്ച് താങ്കൾ പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലെങ്കിൽ അത്തരത്തിലൊരു മാനസികാവസ്ഥ പുലരുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാൻ പോലും പലപ്പോഴും പലർക്കും വിമുഖതയായിരിക്കും. ശ്രീ ശ്രീജിത് പെരുമാൻ അതുമായി ബന്ധപ്പെട്ട ഈ നിയമപോരാട്ടം നടത്തുമ്പോഴും അദ്ദേഹം അത് പറയാറുണ്ട്. വളരെയധികം ഈ ഭീഷണിയും ദയനീയ സാഹചര്യങ്ങളും ഒക്കെ ഉണ്ട്, സമൂഹത്തിൽ നിന്ന് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട് എന്ന്. രണ്ടാമത്തെ കാര്യം, ഈ പെൺകുട്ടിയോട് ചോദിക്കുകയാണ്, നിനക്ക് ഈ സമയത്ത് ആരെങ്കിലും ഉണ്ടായിരുന്നു, നീ ലൈവിൽ വന്ന ഒരു പാതിരാത്രിയിൽ ലൈവിൽ വന്ന് കരഞ്ഞപ്പോൾ നിന്നെ സഹായിക്കാൻ ഈ പറയപ്പെടുന്ന കെ കെ ശൈലജയോ പി കെ ശ്രീമതിയോ ഇവരാരെങ്കിലും ഉണ്ടായിരുന്നു, ഇപ്പോൾ നിന്നോട് കേസ് കൊടുക്കാൻ പറയുന്ന ആരെങ്കിലും ഉണ്ടായിരുന്നു, അന്ന് ഞങ്ങളല്ലേ ഉണ്ടായിരുന്നുള്ളൂ, ഞങ്ങൾ ലൈവ് ഇട്ടത് കൊണ്ടല്ലേ ഇത്രയും പൈസ വന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് ഈ കുട്ടിയോട് രാഖി രാമാനം ഈ പൈസ വേറെ അക്കൗണ്ടിലേക്ക് മറിച്ച് കൊടുക്കാനോ മറ്റു രോഗികൾക്ക് കൊടുക്കാനോ ഒക്കെ പറയുന്നത്. അല്ല, സത്യത്തിൽ ഇത് നിയമപരമായിട്ട് പോട്ടെ, ഒരു മാനുഷിക നിലയിൽ ചിന്തിച്ചാൽ പോലും ഇതിന് എന്തടിസ്ഥാനമാണുള്ളത്? ഈ പെൺകുട്ടിക്ക് ആരുമില്ലായിരുന്നു എന്നൊക്കെ പറയുന്നതോടുകൂടി ആ പെൺകുട്ടിയുടെ വായടയുകയാണ്, അല്ലെങ്കിൽ ആ പെൺകുട്ടി പിന്നീട് സമൂഹത്തിന്റെ മുൻപിൽ ഇറങ്ങുമ്പോൾ ഇവരോ ഇവരുടെ ഈ പറയപ്പെടുന്ന പിണിയാളുകളോ ഇവരുടെ ചുറ്റും നിൽക്കുന്നവരോ ഒരു വലിയ കോക്കസ് ഉണ്ടാവും. അവർ പ്രചരിപ്പിക്കാൻ സാധ്യതയുള്ളത് ഇതാ, നന്ദികേട് കാട്ടിയ ഒരു പെൺകുട്ടി, അവളെ പാതിരാത്രിയിൽ അവളെ കരഞ്ഞു വിളിച്ചപ്പോ അവരെ സഹായിക്കാൻ പോയതാണ് ഈ ജീവകാരുണ്യ പ്രവർത്തകര് സാജൻ കേച്ചേരിയും ഫിറോസ് കുന്നുംപറമ്പിലും ഒക്കെ. ഇതാ, ഇവള് നന്ദികേട് കാണിച്ച കണ്ടില്ല, ഇവളുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞപ്പോ ബാക്കി പൈസ ഇവൾക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഒരു സാധാരണക്കാരൻ ഇത് കേൾക്കുമ്പോ അത് ശരിയല്ലേ എന്ന് തോന്നും, പൈസ കണ്ടപ്പോ ഇവളുടെ കണ്ണ് മഞ്ഞളിച്ചു പോയെന്ന് തോന്നും. ശ്രീ ലിനു. അതെ, ആദ്യം ഞാൻ ആദ്യത്തെ ചോദ്യത്തിലേക്ക് വരാം. അപ്പൊ അതില് ആദ്യമേ നമ്മള് ശ്രീ ഷബീർ കരമന ഇതിനെപ്പറ്റി ആദ്യമേ പറഞ്ഞു, ഷബീർ തിരുമല ആദ്യമേ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. കാര്യം ഈ ഒരു ദുർബലത
കാര്യം ആവശ്യക്കാരന് ഔചിത്യമില്ല. അപ്പം അവര് അത്രയും ഒരു കഷ്ടപ്പാടിൽ നിൽക്കുമ്പോൾ അവരെ സഹായം അഭ്യർത്ഥിക്കുന്നു. അത് ഒരു സൈഡിൽ പറയുന്നത് ശരിയാണ്, കാര്യം അവർക്കുള്ള ആവശ്യത്തിന് പൈസ ഇദ്ദേഹം ഇടപെട്ടു, അതുകൊണ്ട് പൈസ കിട്ടി എന്നുള്ള ഒരു കാര്യം പോസിറ്റീവായിട്ട് തന്നെ നമ്മൾ ചിന്തിക്കണം. പക്ഷേ അതിന്റെ നെഗറ്റീവ് സൈഡാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പോസിറ്റീവ് സൈഡ് അവര് ബെനിഫിറ്റഡ് ആയിരുന്നു. പല ആൾക്കാരിനും അയാൾക്കുള്ള ഈ ഫിറോസ് കുന്നുംപറമ്പിൽ എന്ന് പറഞ്ഞ ആൾക്കൊരു വലിയ ഡേറ്റാബേസും വലിയ ഒരു കോണ്ടാക്ട് ലിസ്റ്റും ഉണ്ട്. ആ കോണ്ടാക്ട് ലിസ്റ്റിൽ ഇതെല്ലാം സ്പ്രെഡ് ചെയ്യാനും ഇത് ചെയ്യാനും പറ്റിയത് ഫിറോസ് കുന്നുംപറമ്പിന്റെ കോണ്ടാക്ട് ലിസ്റ്റ് കൊണ്ടാണ്. അപ്പം അതൊരു പോസിറ്റീവ് തന്നെയാണ്. പക്ഷെ ആ പോസിറ്റീവിന്റെ മറവിൽ അതിനെ ചൂഷണം ചെയ്യുന്ന ഒരു തെറ്റിനെയാണ് നമ്മൾ പറയുന്നത്, ഇവിടെ സംസാരിക്കുന്നത്. അയാൾ ചെയ്ത തെറ്റ് അല്ലെങ്കിൽ ചെയ്ത ശരികൾ ശരിയല്ല എന്ന് നമ്മൾ ഒരിക്കലും പറയുന്നില്ല. അത് അല്ലെങ്കിൽ അനുഭവിച്ചവർ അതിന്റെ ഗുണം അനുഭവിച്ചിട്ടില്ല എന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ അതിന്റെ മറവിൽ ഒരു തട്ടിപ്പിന് തട്ടിപ്പ് നടത്തുകയോ അതിന് തട്ടിപ്പിന് ഇരയാക്കപ്പെടുകയോ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അയാൾ പറഞ്ഞ ഒരു അല്ലെങ്കിൽ അയാൾ ചെയ്ത ഒരു ശരിയും റദ്ദാവുന്നില്ല. അയാൾ ചെയ്ത ശരികളൊക്കെയും അയാൾ അല്ലെങ്കിൽ അവർ അത്തരത്തിലുള്ള എത്ര പേരായാലും എത്ര വലിയ സ്ഥാപനങ്ങളായാലും അവർ സഹായിച്ചിട്ടുള്ള ആ കാര്യങ്ങളൊന്നും ആ നന്മകളൊന്നും നമ്മൾ കാണാതിരിക്കുന്നില്ല. പക്ഷേ അതിലെ നമ്മളുടെ ഒരു സുതാര്യതയാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. അതിനകത്ത് ഒരു സുതാര്യത എന്ന് പറയുന്നതിന്റെ ആവശ്യകത ഞാൻ പറയാം. കാര്യം സുതാര്യത ഇല്ലാതെ ഇത് ഫിറോസ് കുന്നുംപറമ്പ് ശ്രീ ഫിറോസ് കുന്നുംപറമ്പിന് കുറച്ച് ആളുകളെ ചിലപ്പോൾ ഇതേപോലെ സഹായിക്കാൻ പറ്റുമായിരിക്കാം. കുറച്ച് നാള് കുറച്ച് ഇതേപോലെ അതിൽ നിന്ന് കുറച്ച് ഫണ്ടുകൾ ഉണ്ടാക്കി അയാൾക്ക് എന്തെങ്കിലുമൊക്കെ നേടാനും പറ്റുമായിരിക്കാം. പക്ഷേ ഇത് ഒരു ലോങ് ടേം റണ്ണിങ്ങിൽ നോക്കുമ്പോൾ ഇത് കുറെ നാൾ ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല. കാര്യം ഇത് തെറ്റുകൾ ഈ പറയുന്ന തട്ടിപ്പുകൾ എന്നായാലും ഒരുപാട് നാൾ നീണ്ടു നിൽക്കത്തില്ല. ഇത് കുറെ കഴിയുമ്പോൾ ഇത് പുറത്തു വരും. ഈ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതും ഇയാൾക്കുള്ള കോണ്ടാക്ട് ലിസ്റ്റിലുള്ളവർ ഇത്രയും ഈ കോടിക്കണക്കിന് രൂപ അത് ചെറിയ ചെറിയ തുകകളായിട്ടാണ് വന്നതെങ്കിൽ പോലും ആ തുകകളെല്ലാം ഇൻവെസ്റ്റ് ചെയ്യുന്നത് അയാളിലുള്ള വിശ്വാസവും ഇതും കൊണ്ടാണ്. ആ വിശ്വാസം എന്ന് നഷ്ടപ്പെടുന്നു, അതിനുശേഷം ഫിറോസ് ഈ പറയുന്ന ഇദ്ദേഹത്തിന്റെ വീഡിയോയ്ക്ക് റെസ്പോൺസ് കിട്ടത്തില്ല. ഈ പറയുന്ന നാളെ ഒരു കുറച്ചു കാലം കഴിയുമ്പോൾ തട്ടിപ്പോൾ ഇപ്പം തന്നെ തട്ടിപ്പോൾ ഓരോന്നോരോന്നായിട്ട് പുറത്തു വന്ന് തുടങ്ങിയല്ലോ. ഇനിയും മുന്നോട്ട് പോകുന്ന സമയങ്ങളിൽ ഇയാൾക്ക് അതേപോലെ ഫണ്ട് കളക്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അത് ലോങ് റണ്ണിൽ അതൊരു നഷ്ടമായിട്ട് തന്നെ ആയിരിക്കും വരുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഫിറോസ് കുന്നുംപറമ്പിൽ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഇദ്ദേഹം ചാരിറ്റി നിർത്തുക എന്ന് പറഞ്ഞൊരു വൃത്തസമ്മേളനം നടത്തിയിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിച്ചിട്ടുണ്ട്. ആ ട്രസ്റ്റിൽ കൂടെയാണ് എല്ലാ പൈസകളും വിനിയോഗിക്കുന്നത്. ആ ട്രസ്റ്റിലെ അക്കൗണ്ട് മൊത്തവും ഓഡിറ്റബിൾ ആണ്. അതിന്റെ എല്ലാം വ്യക്തമായ കണക്കുകളുണ്ട് എന്നെല്ലാം അദ്ദേഹം അതിൽ വ്യക്തമായി പറയുന്നുണ്ട്. ഈ ട്രസ്റ്റ് വഴി പൈസ ചെയ്യുന്നുണ്ട്, അതിനകത്ത് ഓഡിറ്റ് ചെയ്യുന്നുണ്ട്, ഇത് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പം നമ്മൾ കേൾക്കുന്ന വാർത്തയിൽ എന്തെങ്കിലും ഓഡിറ്റിങ്ങിനുള്ള സാധ്യത അല്ല, അദ്ദേഹത്തിന്റെ സഹോദരനും കൂടിയുള്ള ട്രസ്റ്റ് ആയിക്കോട്ടെ, അതിനകത്തായാലും ഈ വർഷകരെടുത്ത് ചോദിച്ച പൈസ ട്രസ്റ്റിലേക്കല്ല ചോദിച്ചത്. ഈ പൈസ ബ്ലാങ്ക് ചെക്കും ഇതുമായിട്ട് വാങ്ങിച്ചു. ഈ പൈസകൾ വാങ്ങിക്കുന്നതിന്റെ അക്കൗണ്ടബിലിറ്റി ആർക്കാണുള്ളത്? ഈ പൈസ ഇവരുടെ കയ്യിൽ നിന്ന് 20 ലക്ഷം രൂപ അയാൾ മറ്റുള്ളവർ കൊടുക്കാനെന്ന് പറഞ്ഞ് ക്യാഷ് ചെക്കായിട്ട് വാങ്ങിച്ചു, ക്യാഷ് ആയിട്ട് അവരുടെ അക്കൗണ്ടിൽ നിന്ന് വിഡ്രോ ചെയ്തു. അത് എന്ത് ചെയ്യുന്നു, എങ്ങനെ ഓഡിറ്റ് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ തന്നെ ആ പൈസയുടെ അക്കൗണ്ടബിലിറ്റി ആർക്കാണുള്ളത്? ശ്രീ വർഷയ്ക്കാണുള്ളത്. വർഷയാണ് ഈ 20 ലക്ഷം രൂപ അവരുടെ അക്കൗണ്ടിൽ നിന്ന് പോയതിന്റെ വ്യക്തമായിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ. അല്ലെങ്കിൽ നാളെ ഒരു ഓഡിറ്റിംഗ് വന്നാൽ വർഷയുടെ അക്കൗണ്ടിൽ 1 കോടി 20 ലക്ഷം രൂപ അക്കൗണ്ടിൽ വന്നു, അത് ഏതിനൊക്കെ വിനിയോഗിച്ചു എന്ന ഒരു ചോദ്യം വന്നാൽ അതിന് ഉത്തരം പറയേണ്ടത് ശ്രീ ഫിറോസ് കുന്നുംപറമ്പിലല്ല. ഫിറോസ് കുന്നുംപറമ്പിൽ വാർത്തയിൽ വന്നിരുന്ന് പറയും, ഞാൻ ഇന്ന ആൾ ഒരുപാട് രോഗികളെ സഹായിക്കാൻ വേണ്ടി കൊടുക്കാൻ പറഞ്ഞു, ഞാൻ അവർക്ക് കൊടുക്കാൻ പറഞ്ഞു, ഇവർ കേട്ടില്ല. പക്ഷെ അത് അക്കൗണ്ടബിലിറ്റിയിലോട്ട് പോകുമ്പോൾ ഈ ഇത്രയും തുക വന്ന തുക ഫിറോസ് കുന്നുംപറമ്പിലിന്റെ ഓഡിയോയോ അല്ലെങ്കിൽ റിക്വസ്റ്റിലോ ആയിരിക്കാം ഈ പൈസ വന്നത്. പക്ഷേ ഇപ്പോൾ അക്കൗണ്ടിൽ കിടക്കുന്നത് വർഷയുടെ അക്കൗണ്ടിലാണ്. ആ പൈസ എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു എന്ന് പറയാനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം വർഷയ്ക്കാണ്. അത് ഫിറോസ് കുന്നുംപറമ്പിൽ ദുരുപയോഗം ചെയ്താലും അതിന്റെ ഉത്തരവാദിത്വം വഹിക്കേണ്ടി വരിക വർഷ തന്നെയായിരിക്കും. ചിലപ്പോൾ അത് അറിഞ്ഞതുകൊണ്ടായിരിക്കാം വർഷ ഇതിനെ എതിർത്തത്, ഞാൻ ഈ പൈസ തരാൻ പറ്റില്ല എന്നോ, അല്ലെങ്കിൽ ഞാൻ എന്റെ ഡയറക്റ്റ് ഇതിനകത്ത് ഞാൻ ആർക്കെങ്കിലും. അവർ തന്നെ പറയുന്നുണ്ടല്ലോ അവരുടെ കൂടെ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്ന ഒരു സ്ത്രീയെ അവർ സഹായിച്ചു. അവരുടെ ആവശ്യം അവരുടെ ഇപ്പോഴും അവരുടെ ഹോസ്പിറ്റലൈസേഷനോ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസോ ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പം ഈ കംപ്ലീറ്റ് ആവുന്ന മുറയ്ക്ക് ബാലൻസ് എത്ര തുകയുണ്ടോ അവർ അത് ചാരിറ്റിക്ക് തന്നെ വിനിയോഗിക്കുമെന്ന് അവർ പറയുന്നുണ്ട്. പക്ഷെ അത് ഇവർ പറയുന്നത് അത് പോരാ, ഇവരുടെ മേൽനോട്ടത്തിൽ ഇവർ പറഞ്ഞിരിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കണം എന്നാണ്. അതെന്ന് പറഞ്ഞാൽ എന്താണ്, അവരുടെ കയ്യിൽ കൂടെ അക്കൗണ്ടിലൂടെ പൈസ പോകണം. അത് അതിനെയാണ് നമ്മളിത് അത് അതാണ് തെറ്റ്. അതെന്തുകൊണ്ട് അക്കൗണ്ടിൽ കൂടെ ഇത് ചെയ്തുകൂടാ, അക്കൗണ്ടിൽ കൂടെ ഓഡിറ്റ് ചെയ്ത് കൊണ്ടുപോയി കൂടാ? അല്ലെങ്കിൽ അയാൾ പറയുന്നുണ്ട് അയാൾക്കുള്ള പേരിൽ തന്നെ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. ചാരിറ്റബിൾ ട്രസ്റ്റിലോട്ട് മാറ്റി ജസ്റ്റിന് ഓഡിറ്റ് ചെയ്ത് ഓഡിറ്റ് ചെയ്ത് ഓഡിറ്റ് ചെയ്യുന്ന ഇതിനകത്ത് ഫാദർ കെ കെ തോമസ്, അതായത്
ഇതിൽ മറ്റൊരു വിഷയം, ഈ ഇവരെല്ലാം വലിയ നന്മ മരങ്ങളാണ്. ഈ നന്മ മരങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ ആഹ്വാനം നടത്തുമ്പോൾ അത് ആ ഒരുപക്ഷെ അവരുടെ ആഹ്വാനത്തിന്റെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ടാവാം, അല്ലെങ്കിൽ അവർക്ക് അത്രയും ഫോളോവേഴ്സ് ഉള്ളത് കൊണ്ടുകൂടിയാകാം അത്രയും പേരിൽ എത്തുന്നത്, അത് മറക്കുന്നില്ല. പക്ഷേ അതേസമയം തന്നെ ഈ ഇവരുടെ സങ്കടം കണ്ടിട്ടാണ്, ഈ രോഗികളുടെയോ അല്ലെങ്കിൽ അവരുടെ കൂട്ടിരിപ്പുകാരുടെയോ ബന്ധുക്കളുടെയോ ഒക്കെ സങ്കടം കണ്ടിട്ടാണ്, അവരുടെ ഒരു അവസ്ഥ കണ്ടിട്ടാണ്, ആ അവസ്ഥയിൽ മനസ്സ് നൊന്താണ് സത്യത്തിൽ ഓരോ രൂപയും ഇതിലേക്ക് നിക്ഷേപിക്കുന്നത്. ഇത്തരത്തിൽ ചാരിറ്റിക്ക് വേണ്ടി നിക്ഷേപിക്കുന്നവർ, അല്ലെങ്കിൽ ചാരിറ്റിക്ക് വേണ്ടി പൈസ ദാനം ചെയ്യുന്നവർ അത് ചെയ്യുന്നത്. അങ്ങനെ ദാനം ചെയ്യപ്പെടുന്ന പൈസ കോടിക്കണക്കിന് രൂപ, എത്രയോ കോടിക്കണക്കിന് രൂപ ഇതിനകം തന്നെ ഇവരൊക്കെ സ്വരൂപിച്ചിട്ടുണ്ട്, ഇവരുടെയൊക്കെ ചാനലുകളിലൂടെ വന്നു, ഇവരുടെയൊക്കെ ഇത്തരം ക്യാമ്പയിനുകളിലൂടെ വന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അത്രയും ബൾക്കായ എമൗണ്ട് ഒക്കെ വരുന്ന, അല്ലെങ്കിൽ അത്രയും സ്വരൂപിക്കാൻ കഴിയുന്ന ഈ ആളുകളൊക്കെ ഏതെങ്കിലും തരത്തിലൊരു ഒരു ഒരു ആശുപത്രി തുടങ്ങുന്നതിനെ പറ്റിയോ, അല്ലെങ്കിൽ ഇത്തരത്തിൽ പാവപ്പെട്ടവരെ എല്ലാം ഭാവിയിൽ ചികിത്സിക്കാൻ തക്കവണ്ണമുള്ള എന്തെങ്കിലും സമാന്തര സംവിധാനം ഒരുക്കുന്നതിനെ പറ്റിയോ ഒന്നും ചിന്തിക്കാത്തതിൽ താങ്കൾക്ക് കൗതുകമുണ്ടോ? വേണമെങ്കിൽ അങ്ങനെയും ചിന്തിക്കാമല്ലോ. ഇപ്പൊ അമൃതാനന്ദമയി മഠമൊക്കെ അത്തരത്തിൽ ഹോസ്പിറ്റലുകളൊക്കെ തുടങ്ങി, അവരെ കൊണ്ട് എനിക്കറിയില്ല അതിന്റെ എത്രത്തോളം അവർക്ക് പാവപ്പെട്ടവരെ സഹായിക്കാൻ പറ്റുന്നുണ്ട് എന്ന്. ആ തരത്തിലൊക്കെ വേണമെങ്കിലും നീങ്ങാമല്ലോ. കാരണം ഏതാണ്ട് 200 കോടി 300 കോടി രൂപയൊക്കെയാണ് ഓരോ മനുഷ്യരും ഓരോ വ്യക്തികളും ഓരോ വർഷങ്ങളിലൊക്കെ കളക്ട് ചെയ്യുന്നതെന്നാണ് മനസ്സിലാകുന്നത്. അപ്പൊ അത്തരത്തിലുള്ള സംശയങ്ങളും വരുന്നുണ്ടോ ഫാദർ? ഇതിപ്പോ ഒരു വ്യക്തിയായിട്ട് ഇദ്ദേഹം ചാരിറ്റി പ്രവർത്തനം നടത്തുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്നെങ്കിൽ ഒരു സൊസൈറ്റിയോ ഒരു ട്രസ്റ്റോ രൂപീകരിച്ച് ഒരു അക്കൗണ്ടബിലിറ്റി അതിനകത്ത് വരുമായിരുന്നു. ഇന്ന് അത് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, ഞാനതിനെ കുറിച്ച് എനിക്ക് വ്യക്തതയില്ല. പക്ഷെ ഒരു സൊസൈറ്റി ആയിട്ട് ഒരു ട്രസ്റ്റായിട്ട് രൂപീകരിച്ച് ഒരു അക്കൗണ്ടബിലിറ്റി വന്നിരുന്നു എങ്കിൽ ഒത്തിരിയും കൂടെ സുതാര്യമായേനെ. മറ്റൊരു കാര്യം, ഈ വ്യക്തിയുടെയൊക്കെ പുറകില് ഒന്നെങ്കിൽ മതത്തിന്റെ സ്വാധീനമുണ്ട്, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന്റെ സ്വാധീനമുണ്ട്. ഒരു വ്യക്തിയായിട്ട് ഒരിക്കലും ഇത്രയും കോടികള് വരുത്തുന്ന നിലയിലുള്ളതായ പ്രവർത്തനം നടത്താനായിട്ട് പറ്റത്തില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ അതിന് മറുവശത്ത് വെളിച്ചത്ത് വരാത്തതായ സത്യങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതാണ് 65 ലക്ഷം രൂപയൊക്കെ ഒരു നിമിഷത്തിൽ ഒരു ചാരിറ്റിക്ക് വേണ്ടി ഒരാൾ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ, അത് ഒന്നെങ്കിൽ അത് വെളിപ്പിക്കാൻ വേണ്ടി ചെയ്തതായിരിക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് ഒരു സൊസൈറ്റിയോ ഒരു ട്രസ്റ്റോ രൂപീകരിച്ച് കുറെ പേരെ ഈ കൂട്ടത്തിലുള്ള താല്പര്യമുള്ളതായ കുറെ പേരെ കിട്ടുമല്ലോ. അപ്പൊ അങ്ങനെ വെച്ചുകൊണ്ട് ഒരു സൊസൈറ്റിയോ ട്രസ്റ്റോ ഉണ്ടാക്കിയിട്ട് ഏതെങ്കിലും ഒരു ധർമ്മസ്ഥാപനം, ഹോസ്പിറ്റലോ അതേപോലെയുള്ളതായ പ്രവർത്തനങ്ങൾ നടത്താം. പക്ഷേ ഇതാകുമ്പോൾ ഒറ്റ വ്യക്തിയായിട്ടിരിക്കുമ്പോൾ ആരോടും ഒരു കണക്കും പറയേണ്ടി വരത്തില്ല എന്നുള്ള, അല്ലെങ്കിൽ ആരോടും ഉത്തരവാദിത്തമില്ല എന്നുള്ള ഒരു നിലയിലേക്ക് ഇത് ഏകാധിപത്യ പ്രവണതയിലേക്ക് വരുത്തുവാനും വരുവാനും സാധിക്കുന്ന ഒരു പ്രവർത്തനമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അതെ, ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് ഈ ആളുകളെല്ലാം പൈസ അയക്കുന്നത്, അതല്ലേ അത് ഇങ്ങോട്ട് പോകുന്നു. അത് ഓക്കെ, ഒരു ഒരു ഘട്ടം വരെ ഒരാളിനെ അങ്ങ് വിശ്വസിക്കുന്നു, അയാളുടെ അയാളോടുള്ള വിശ്വാസത്തിന്റെ പുറത്ത് അങ്ങനെ അയാളുടെ ഫോളോവേഴ്സ് അല്ലെങ്കിൽ അതുവഴി അയാളുടെ ഫോളോവേഴ്സ് വഴിയുള്ള മറ്റുള്ളവരിലേക്ക് ഇത്തരത്തിലുള്ള സങ്കടകരമായ വാർത്തകൾ എത്തുന്നു, അവരൊക്കെ ഇതിലേക്ക് ദാനമായി നൽകുകയാണ്. ഈ സുമനസ്സുകളുടെ ദാനം എന്ന് പറയുന്നല്ലോ, സുമനസ്സുകളുടെ കരുണ എന്ന് പറയുന്ന പോലെ ആ കരുണ കാണിക്കുകയാണ് ഇത്തരത്തിലുള്ള അശരണരായ അബലരായ സാധാരണ രോഗികളായ ഒരു നിവൃത്തിയുമില്ലാത്ത മനുഷ്യരെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. അതിന്റെ അക്കൗണ്ടബിലിറ്റി, ഇതുമായി ബന്ധപ്പെട്ട് ശ്രീ ജസ്റ്റിസ് കമാൽ പാഷ പറഞ്ഞൊരു കമന്റാണ് എനിക്ക് ഓർമ്മ പറഞ്ഞത്, നിയമത്തിനെ കുറിച്ചുള്ള അജ്ഞത അതൊരു ഒഴിവ് കഴിവല്ല, അതൊരു എക്സ്ക്യൂസ് അല്ലല്ലോ. അപ്പൊ നിയമത്തെ കുറിച്ച് ഇപ്പൊ ബ്ലാങ്ക് ചെക്കും പ്രോമിസറി നോട്ടും വാങ്ങുന്നത് തെറ്റാണ് എന്ന് അറിയാതെ ആയിരിക്കില്ലല്ലോ. അത് 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 അത്രയും അത് ജയിലിൽ കിടക്കേണ്ടി വരുന്ന തെറ്റാണ് എന്ന്, അല്ലെങ്കിൽ അത്രയും ഗുരുതരമായ തെറ്റാണെന്നൊന്നും അറിയാതെയല്ല വീണ്ടും അത്തരത്തിലുള്ള കാര്യങ്ങൾ. അത് ഒരാളിലേക്ക് ഞാൻ ചുരുക്കി പറയുകയല്ല, ഒരാൾ എന്ന നിലയിലല്ല, പല ആളുകളും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പല ആളുകളും അത്തരത്തിലൊക്കെ പോകുന്നു എന്നുള്ളത് നമ്മുടെ ഒരു ഒരു അതിനൊരു സാമൂഹിക തലത്തെ താങ്കൾ എങ്ങനെയാണ് ശ്രീ സബീർ കാണുന്നത്? അതിനൊരു ഒരു ഒരു സാമൂഹികമായ ഒരു ഇമ്പാക്ട് ഉണ്ടല്ലോ. ഇപ്പോ താങ്കൾ ഇപ്പൊ താങ്കളെ പോലെ ഒരാൾ, ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന ഒരാൾ, ഈ താങ്കളൊക്കെ കുറച്ച് ഒരു നേരത്തെ ആഹാരം, ഒരാൾക്ക് ഒരു ഒരു വിശക്കുന്ന ഒരു വയറിന് ഒരു നേരത്തെ ആഹാരം കണ്ടെത്താൻ പോലും താങ്കൾ എത്രമാത്രം ബുദ്ധിമുട്ടുന്നുണ്ട് എന്ന് താങ്കൾക്കറിയാം. അവിടെയാണ് ഈ ലക്ഷങ്ങളും കോടികളും വന്ന് മറിയുന്ന താങ്കളുടെ തന്നെ മുമ്പിൽ ജീവിക്കുന്ന ഇത്തരത്തിലുള്ള
ജീവകാരുണ്യ പ്രവർത്തകരും അവരുടെ സംവിധാനങ്ങളും നിലനിൽക്കുന്നു. ഇനി ആളുകൾ ഇപ്പം എല്ലാ ആളുകൾക്കും എല്ലാ രീതിയിലും എത്തിച്ചേരാൻ സാധിക്കത്തില്ല. ചില വ്യക്തികൾക്ക് അതിനുള്ള പ്രത്യേക കഴിവുകളുണ്ട്. ആ കഴിവുകളുടെ അടിസ്ഥാനത്തിലാണല്ലോ സമൂഹത്തിൽ നാം വളർന്നു വരുന്നതിന്റെ പ്രധാന കാരണം. അപ്പൊ അവരെ കണ്ടിട്ടാണ് ആളുകൾ ഇതെല്ലാം ചെയ്യുന്നത്. ഇപ്പം ഇതിന് മുമ്പ് എനിക്ക് തോന്നുന്നു ഫിറോസ് മാഷ് നേരത്തെ അമൃതാനന്ദമയം അടുത്തേ ധാരാളം തവണ പറയുന്നത് കേട്ടു, അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളെ പറ്റിയിട്ടൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോഴും അവിടെ എല്ലാം ഒരു വ്യക്തിയുടെ സ്വാധീനമുണ്ട്. ഇപ്പൊ അമ്മ ഇപ്പൊ അമൃതാനന്ദമയം മഠത്തിൽ അമ്മ എന്ന സ്വാധീനത്തിലാണ് പണം എത്തിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഇത്രയും ആളുകളെ സ്വാധീനിക്കാൻ ഒരു ഒരു മനുഷ്യ മനസ്സിന് സാധിക്കുന്നത്? നമ്മൾ വളരെയധികം ചിന്തിക്കേണ്ടതാണ്. അത് പണ്ട് കാലം മുതലേ അങ്ങനെയുള്ള നേതൃത്വ നിരകൾ വന്നിട്ടുണ്ട്. അത് സാമൂഹ്യ തലത്തിലായാലും ശരി, സാംസ്കാരിക തലത്തിലായാലും ശരി, മത അടിസ്ഥാനത്തിലാണെങ്കിൽ ഏത് ലെവലിൽ നമ്മൾ എടുത്തു നോക്കിയോ, ഉദ്യോഗസ്ഥ ലെവലിൽ പോലും സ്മാർട്ടായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ വരുമ്പോ നമ്മൾ കൈയടിക്കാറില്ലേ എന്ന് പറഞ്ഞ രീതിയിൽ സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള വ്യക്തിത്വങ്ങൾ വരും. ആ വ്യക്തിയെ കണ്ടിട്ടാണ് ഇത്രയും ഫോളോവേഴ്സ് വരുന്നത്. അവരുടെ വാക്കുകളിൽ വിശ്വസിച്ചുകൊണ്ടാണ് മറ്റു ചില ആളുകൾ, അന്ധമായി വിശ്വസിക്കുന്ന മനുഷ്യരുണ്ട്. ഇപ്പൊ മനുഷ്യനെ ദൈവമായി കാണുന്ന ആളുകളില്ല, എത്രയോ ആളുകളുണ്ട്. അവർക്ക് നമുക്ക് പറയാൻ പറ്റുമോ, വിവരമില്ലാത്തതുകൊണ്ടാണ്, അവർക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തവരോണ്ടാണ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ചെറിയൊരു വാക്കിൽ പോലും ഒരു മനുഷ്യനെ വിശ്വസിക്കുന്ന കൂടായി കൂടി ജനങ്ങളുണ്ട്. അങ്ങനെ വരുന്നതാണ് ഈ പണത്തിന്റെ നല്ലൊരു ശതമാനം സ്രോതസ് എന്ന് പറയുന്നത്. ഈ സ്രോതസ് വന്നു കഴിയുമ്പോഴാണ് നമ്മൾ ബാക്കി കാര്യങ്ങളിലേക്ക് ഇതിന്റെ ഡിസ്കഷൻ വിടുന്നത്. മദർ തെരേസ ചാരിറ്റി ചെയ്തിരുന്നല്ലോ, നമുക്കെല്ലാം അറിയാം. എത്രയോ ഇതായിട്ടാണ് മദർ തെരേസ വളരെ കഷ്ടപ്പെട്ട് അഗതികളായിട്ടുള്ള ആളുകളെ കണ്ടെത്തി അവർക്ക് ഭക്ഷണം കൊടുക്കുകയും മരുന്ന് കൊടുക്കുകയും അവർക്കൊരു ഷെൽട്ടർ ഉണ്ടാക്കുവാനും ഒക്കെ സാധിച്ച്, ഒരു കെട്ടിടം പണിയാനും ഒക്കെ ബുദ്ധിമുട്ടിയ എത്രയോ നമുക്ക് അനുഭവ സമ്പത്തുള്ള അവരാണ് ഇതിനു മുന്നിലുള്ള എത്രയോ ആളുകളുണ്ട്. ഓറഞ്ച് കച്ചവടം ചെയ്തിട്ട് ഒരു സ്കൂളിലെ കുട്ടികളെ പഠിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ട് ജയ്പൂരിലോ രാജസ്ഥാനിലോ ഒരാള് ബസ് സ്റ്റാൻഡിലൂടെ കച്ചവടം ചെയ്തുകൊണ്ട് സ്കൂൾ നടത്തുന്നത് മാതൃഭൂമി ഒരു സൺഡേ സപ്ലിമെന്റിൽ പ്രസിദ്ധീകരിച്ചു തീർക്കുന്നു. അപ്പം ചാരിറ്റി ചെയ്യണം എന്ന് ഉണ്ട് എങ്കിൽ അതിന്റെ പിന്നിൽ ഇത്രയും വലിയ പണം വരണമെന്നു, ഇത്രയും വലിയ ഏജന്റ് വരണമെന്നു അങ്ങനെ ഒന്നുമില്ല. ഇപ്പം നമുക്ക് തന്നെ വിശക്കുന്ന ഒരാൾക്ക് ഭക്ഷണം കൊടുക്കണം, എന്തെല്ലാം വഴികളുണ്ട് അതിന്റെ അകത്ത്, ശരിയല്ലേ? അതിനെ നമ്മൾ ഇത്രയും അവരുടേതായ ദുരവസ്ഥകൾ കാണിച്ചുകൊണ്ട് നമ്മൾക്ക് ഇപ്പൊ വീഡിയോ ചെയ്യണമെന്നൊന്നുമില്ല. നമ്മളാരും വീഡിയോ ചെയ്തിട്ടില്ല, നമ്മളാരും അത്തരത്തിലുള്ള ഇതിന് വേണ്ടിയിട്ട് ഫണ്ടിന് വേണ്ടിയിട്ട് പോയിട്ടില്ല. അപ്പം അങ്ങനെ നിന്നുകൊണ്ട് മനസ്സിലാക്കുമ്പോൾ എനിക്ക് കഴിയുന്ന അതിന്റെ ആവശ്യമില്ല. ഭക്ഷണം കൊടുക്കാൻ സാധ്യതയുള്ള ഒരാളോട് നമുക്ക് ഇത്ര പേർക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞാൽ അതിന് തയ്യാറുള്ളവരുണ്ട്, അങ്ങനെ ചാരിറ്റി ചെയ്യാനായിട്ട് ഇറങ്ങി വരുന്നവരുണ്ട്, അവരാ ദിവസം അവിടെ വന്ന് ഭക്ഷണം കൊടുത്ത് സന്തോഷിച്ചവരോടൊപ്പം പോകുന്നവരുണ്ട്. അങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. ഇവിടെ എന്താ വിഷയം? മഞ്ഞളിക്കുന്ന പണം വരുന്നു, ഒന്നോളം വരുന്ന പണം കണ്ടു കഴിയുമ്പോഴത്തേക്കാണ് ബാൽക്കണിയിൽ ഇരിക്കുന്ന സർവ്വ ആളുകളും എങ്ങനെയാണ് ഈ പണം വരുന്നത്, ഇവിടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്നിട്ട് പണം വരുന്നില്ലല്ലോ ഒരു വിധത്തിലും, അപ്പൊ ഈ പണം എങ്ങനെ വരുന്നു, ഇനി ഈ പണത്തിന് പുതിയ പേര് കൊടുക്കാം, ഇനി ഈ പണം എങ്ങനെയാണെന്നുള്ളത് ചെയ്യാം, ഏതെങ്കിലും രീതിയിൽ ആ ഇനി കണ്ടെത്തുന്ന ഒരാളെ ഇത് ചെയ്യാം. ഒരു ഫിറോസ്കുന്ന് പറമ്പിൽ തന്നെ ചാരിറ്റി നിർത്തി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫിറോസ്കുന്ന് പറമ്പിൽ തന്നെ പറഞ്ഞ അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നു. അദ്ദേഹം തന്നെ ചാരിറ്റി നടത്തുന്ന മിക്ക ആളുകളും ട്രസ്റ്റിന്റെ രീതിയിലാണ് എടുക്കുന്നത്. ട്രസ്റ്റിൽ ഇത്ര അംഗങ്ങൾ ഉണ്ടായിരിക്കണം, സൊസൈറ്റി ആക്ട് പ്രകാരം, ട്രസ്റ്റ് ആക്ട് പ്രകാരം, ട്രസ്റ്റ് ആക്ടിലാണ് ഇത്ര ആളുകൾ അംഗങ്ങൾ ഉണ്ടായിരിക്കണം, ട്രസ്റ്റിന്റെ പരമാധികാരം മുഴുവൻ ചെയർമാനിൽ നിഷിദ്ധമാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആക്ടുകളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് അവർ ഇത്തരം കാര്യങ്ങളിലേക്ക് ഇറങ്ങുന്നത്. ഒരിക്കലും ഒന്നും അറിയത്തില്ല എന്ന് പറയുന്ന കഴിഞ്ഞ വർഷത്തെ പോലെ ഇരിക്കുന്ന ഒരാളല്ല ഈ ചാരിറ്റി പ്രവർത്തനത്തിൽ ഇപ്പൊ ഈ മുൻനിരയിൽ ഈ വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ കാര്യങ്ങൾ അറിയാം. അപ്പൊ അതിന്റെയൊക്കെ പിന്നിൽ ചില അസത്യങ്ങളും അധർമ്മങ്ങളും ഉണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതെല്ലാം വെളിച്ചത്ത് വരട്ടെ. എന്തെങ്കിലും കള്ളത്തരങ്ങളോ അല്ലെങ്കിൽ അതുപോലെ പൊള്ളയായ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പൊതുസമൂഹത്തിന്റെ മുന്നിൽ വന്നുകൊണ്ട് അത് കറക്റ്റ് ചെയ്തുകൊണ്ട് അവർക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കട്ടെ. കാരണം അത്തരത്തിലുള്ള ഒരു മനുഷ്യനെ കൊണ്ട് 1000 പേർക്ക് ഗുണം കിട്ടുമെങ്കിൽ നല്ല സുതാര്യതയോടുകൂടി മുമ്പോട്ട് കൊണ്ടുവരുവാൻ അദ്ദേഹത്തിന് നല്ല ചാരിറ്റി പ്രവർത്തനം നടന്നിട്ടെ എന്നാണ് ഞാൻ ആശിക്കുന്നത്. അതെ, ശ്രീ സമീർ തിരുമല പറയുന്നത് പോലെ 1000 പേർക്ക് ഗുണം കിട്ടുമെങ്കിൽ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. 1000 പേർക്ക് ഗുണം കിട്ടുമെങ്കിൽ അത് എത്ര നല്ല കാര്യം. ശ്രീ ലിനു സദാനന്ദൻ, പലപ്പോഴും നമ്മുടെ ചർച്ചകൾ അത് ഇതുമായി ബന്ധപ്പെട്ട ഈ സാമ്പത്തികമായ വലിയ അസ്ഥിരതയും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. കാരണം ഈ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ തന്നെ ഇത് ഏത് തരത്തിൽ ഇത്തരത്തിലുള്ള മണി പമ്പിങ് സ്വാധീനിക്കുന്നു എന്നൊക്കെ ഉള്ളത് ഇതിന്റെ ഭാഗമായി തന്നെ ചർച്ച ചെയ്യേണ്ടതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഇന്നത്തെ ഈ ചർച്ചയുടെ പരിധിയിൽ അത് കൊണ്ടുവരാതിരിക്കുന്നതായിരിക്കും നല്ലത്. വിദഗ്ധർ അതുമായി ബന്ധപ്പെട്ട് വിലയിരുത്തട്ടെ, സംസാരിക്കട്ടെ. നമ്മുടെ സാമ്പത്തിക രംഗത്തിന്
ഇത്തരത്തിലുള്ള ഇടപാടുകൾ, ഇത്തരത്തിൽ ഒഴുകുന്ന ലക്ഷങ്ങളോ കോടികളോ ഉണ്ടാക്കുന്ന നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരാഘാതമോ പ്രഹരമോ അത്തരത്തിലുള്ള ചർച്ചയാകട്ടെ. ഞാൻ താങ്കളോട് ചോദിക്കുന്നത്, 1000 പേർക്ക് ഗുണപ്പെടുന്നുണ്ടോ എങ്കിൽ അദ്ദേഹം ഇത്തരത്തിൽ കുറെ രോഗികളെ സഹായിക്കാനാണെന്ന് പറഞ്ഞ് എന്റെ അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ ജോയിന്റ് അക്കൗണ്ടിലേക്ക് പണം മാറ്റാമെന്നൊക്കെ പറയുന്ന കാര്യങ്ങളെ അങ്ങനെ എടുത്താൽ മതി എന്ന് പറയുന്ന ഒരു പൊതുബോധവും ഉണ്ടാകുമല്ലോ. കാരണം ഒരുപാട് പേരെ സഹായിച്ചിട്ടുള്ളത് കൊണ്ട് ഇദ്ദേഹം ബാക്കി ഈ വരുന്ന പണമെല്ലാം ബാക്കിയുള്ള രോഗികൾക്ക് കൊടുക്കും, ആ തരത്തിൽ വളരെ സുതാര്യമായി തന്നെ കാര്യങ്ങൾ നടക്കും എന്നൊക്കെ ചിന്തിക്കുന്നവരായിരിക്കാം എല്ലാവരും. ഇപ്പോ ഇത് ഇങ്ങനെ വരുന്ന പണത്തിന് ഇതിനെ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒക്കെ തരത്തിൽ ഇത് ദുരുപയോഗപ്പെടുത്തിയേക്കാം എന്നൊക്കെ അത് അത്തരത്തിൽ ചിന്തിക്കുന്നവരോ അതിന്റെ പിറകെ പോകുന്നവരൊക്കെ വളരെ ചുരുക്കമാണ്. എനിക്ക് തോന്നുന്നു ഈ ശ്രീജിത് പെരുമനെ പോലുള്ള അഭിഭാഷകരൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പഠിക്കുകയും അതിന്റെ പിറകെ സഞ്ചരിക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുള്ളത്. പക്ഷെ അവരുടെയൊക്കെ പരാതികൾ പോലും എങ്ങും എത്താതെ അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ്. അവരൊക്കെ കൊടുത്ത പരാതികൾ എവിടെയാണെന്ന് പോലും ഇപ്പോൾ ആർക്കും അറിയാത്ത സ്ഥിതിയുണ്ട്. കാര്യം ഒരാളെ തൊട്ടാൽ തൊട്ടു തുടങ്ങിയാൽ അങ്ങനെ ഒരുപാട് പേരെ തൊടേണ്ടി വരും ഇതുമായി ബന്ധപ്പെട്ട്. അപ്പൊ അത്തരത്തിൽ ഒരുപാട് പേർക്ക് സഹായമുണ്ടാകുന്ന ഇവരൊക്കെ ഇങ്ങനെ നന്മ മരങ്ങളായി പടർന്ന് പന്തലിക്കട്ടെ എന്ന് കരുതാൻ കഴിയുമോ? ഇല്ല, അങ്ങനെ കരുതാൻ കഴിയില്ല. കാര്യം അതൊരു സാമൂഹിക വിപത്ത് തന്നെയാണ്. കാര്യം നമ്മൾ ഇപ്പം എന്തൊരു പ്രശ്നം വന്നാലും അതിനെ പോസിറ്റീവായിട്ട് എടുക്കുന്നവരും നെഗറ്റീവായിട്ട് എടുക്കുന്നവരും ഉണ്ടാവുമല്ലോ. അപ്പൊ അതേപോലെ നമ്മൾ ഇപ്പോ ശ്രീ ഫിറോസ് പറഞ്ഞതുപോലെ നമ്മൾ ഈ ഇത് അദ്ദേഹം ചെയ്ത നല്ല കാര്യങ്ങളും അതിനകത്ത് ഉണ്ടാവുന്ന ദോഷത്തെ അങ്ങ് കളഞ്ഞുകൂടെ, അല്ലെങ്കിൽ അദ്ദേഹം കാണുന്ന പോസിറ്റീവ് മാത്രം എടുത്തുകൊണ്ട് അദ്ദേഹത്തിനകത്ത് ഉണ്ടാവുന്ന ആ ഒരു ചെറിയ അല്ലെങ്കിൽ സാമ്പത്തിക നഷ്ടം എന്ന് പറയുന്നത് കാര്യം നടക്കട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ടായതുകൊണ്ടാണല്ലോ ഈ ഫിറോസ് കുന്നുംപറമ്പിൽ നിർത്തി ചാരിറ്റി നിർത്തുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനെ അനുകൂലിച്ച് ഒരുപാട് പേര് ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ വന്നത്. അപ്പൊ അങ്ങനെ ചിന്തിക്കുന്നവരൊരു നല്ല ശതമാനം ആൾക്കാരുണ്ട്. ശ്രീ ഫിറോസ് പറഞ്ഞതുപോലെ ശരിയായൊരു കാര്യമാണ്. ശ്രീ ലിനു, ഇദ്ദേഹത്തെ അനുകൂലിച്ച് വന്നവരുടെ കാര്യം പറയുമ്പോഴാണ് അതിൽ ഒരാൾ ഇട്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ്. ഇന്നത്തെ ഓൺലൈൻ ഇന്നല്ല, കഴിഞ്ഞ ദിവസം ഒരു ഓൺലൈൻ മീഡിയ അത് യൂട്യൂബിൽ അത് വാർത്തയാക്കിയിട്ടിരുന്നു. ആ വാർത്തയിൽ ഇദ്ദേഹം ഇദ്ദേഹത്തെ ഈ പറയപ്പെടുന്നവരെയൊക്കെ അനുകൂലിക്കുന്ന ഒരാൾ, ഇവരുടെ ഒരു ഫോളോവർ എന്ന് പറയാൻ വേണമെങ്കിൽ, അങ്ങനെ ഒരാൾ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് ഈ മൊബൈലിൽ ഈ പെൺകുട്ടി അന്ന് രാത്രി കരഞ്ഞ് നിലവിളിക്കുന്ന ആ രംഗങ്ങൾ കാണിച്ചുകൊണ്ടാണ്. ദാ പറയുന്നത് കേൾക്കൂ, ആ മൊബൈൽ എടുത്തു വെച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ മൊബൈലിൽ ആ കുട്ടിയുടെ ദൃശ്യങ്ങൾ കേൾപ്പിച്ചുകൊണ്ടാണ്. ആ കേൾക്കൂ, അപ്പോൾ അവർക്ക് അവൾക്ക് ആരുമില്ലായിരുന്നു, അപ്പോൾ അവർ അവളെ സഹായിക്കാൻ ആരുമില്ലായിരുന്നു. അങ്ങനെ ആ പാതിരാത്രിയിൽ അവളുടെ കരച്ചിൽ കേട്ടുകൊണ്ട് സഹായിക്കാൻ പോയവരെയൊക്കെ അവസാനം അവള് അവരുടെ പേരിൽ ഇപ്പൊ പരാതി കൊടുത്തു, കേസ് കൊടുത്തു എന്നാണ് പറയുന്നത്. ആ പെൺകുട്ടിയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. വർഷ എന്ന 21 വയസ്സ് മാത്രം പ്രായമുള്ള ഈ കോടി എന്നൊക്കെ പറഞ്ഞാൽ അവള് ചിലപ്പോ ഈ കേട്ടിട്ടുണ്ടാവും, ഈ സ്കൂളിൽ പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ പഠനവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ കോടി എന്ന് കേട്ടിട്ടുള്ള സ്വപ്നം പോലും ഉണ്ടാവില്ല ഈ 1,30,00,000 രൂപ എന്നൊക്കെ പറഞ്ഞാൽ. അങ്ങനെ ഒരു കുട്ടിയെ സംബന്ധിച്ച് അത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് പോലും ആ കുട്ടിക്ക് ചിലപ്പം അറിയുന്നുണ്ടാവില്ല. ആ കുട്ടിയോടാണ് വിളിച്ചിട്ട് സമയം കഴിഞ്ഞു തോന്നുന്നു. സാങ്കേതിക പ്രശ്നം ഉണ്ടായിരുന്നു, നിങ്ങൾ സംസാരിച്ചോളൂ. ശ്രീ ലിനു കേൾക്കാമോ? ആ കേൾക്കാം, പറഞ്ഞോളൂ. ശ്രീ ലിനു പറഞ്ഞോളൂ. അതാണ് സാഹചര്യം. അപ്പൊ ആ പെൺകുട്ടിയുടെ ഒരു അവസ്ഥ, ആ പെൺകുട്ടി ഇത് തുറന്നു പറയാൻ തയ്യാറാവുന്നു, പക്ഷെ തുറന്നു പറയാൻ തയ്യാറാകാത്ത ഒരുപാട് പേരുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അല്ല, നമ്മള് ഇവര് ആ വീഡിയോയിൽ ആ കുട്ടിയുടെ ദുഃഖവും ആ കുട്ടിയുടെ വിഷമവും എല്ലാം നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. ആ കുട്ടിക്ക് എന്ത് പറയുന്ന ഈ കോടികൾ കുട്ടി കണ്ടിട്ടുണ്ടാവില്ല, ആ കോടി എന്താണ് വിനിയോഗിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവില്ല എന്ന് പറയുന്ന സാഹചര്യത്തിലുള്ള കുട്ടിയാണെന്ന് ശ്രീ ഫിറോസ് തന്നെ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയുള്ള ഒരു കുട്ടിക്ക് ലക്ഷങ്ങൾ പോലും കയ്യിൽ കണ്ട് ഒരുമിച്ച് കണ്ടിട്ടില്ലാത്ത ഒരു കുട്ടിയുടെ അടുത്ത് ഹോസ്പിറ്റലിൽ അമ്മയുടെ ലിവർ ട്രാൻസ്പ്ലാന്റേഷന് ചെല്ലുമ്പോൾ 30,00,000 രൂപ ചെലവിന് വേണ്ടി വരും എന്ന് പറയുമ്പോൾ ആ കുട്ടിയുടെ അവസ്ഥ എന്തായിരിക്കും? അതിന് തീർച്ചയായും എന്ത് പറയുന്ന ബ്ലാങ്ക് ആയിട്ട് എന്ത് ചെയ്യണമെന്നറിയാത്തൊരു അവസ്ഥയായിരിക്കാം. ആ ഒരു വിഷമത്തിൽ അവരെ എന്ത് ചെയ്യാനും ഇവരെടുത്ത് തയ്യാറായിട്ടുണ്ടാവും. ഈ ശ്രീ ഫിറോസ് ഈ അദ്ദേഹം പറയുന്നത് പോലെ
ചിലപ്പോ അദ്ദേഹം അവരുടെ അടുത്ത് ചെന്നപ്പോ ഈ പൈസ സോഴ്സ് ചെയ്ത് തരാമെന്ന് പറഞ്ഞപ്പോ അതിന്റെ ഈ 30 ലക്ഷമോ അതിന്റെ ബാലൻസ് വരുന്ന തുകകളോ എല്ലാം അവർക്ക് കൊടുക്കാമെന്ന് ചിലപ്പോൾ ഇവർ സമ്മതിച്ചിട്ടുണ്ടാവാം. കാര്യം അവരുടെ അവസ്ഥ അന്നത്തെ അവസ്ഥ അതാണ്. കാര്യം അവർക്ക് ഈ പറഞ്ഞ ഇത്രയും വലിയൊരു തുക അവരുടെ അമ്മയുടെ ഓപ്പറേഷന് വേണ്ടി ആവശ്യമാണ്. ഈ ലിവർ ഇവര് സ്വയം ലിവർ ദാനം ചെയ്യാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ പോലും അതിന് വേണ്ടുന്ന തുക കണ്ടെത്തുക എന്ന് പറയുന്നത് ഇവരെ കൊണ്ട് സാധിക്കാത്തൊരു കാര്യമാണ്. അപ്പൊ അങ്ങനൊരു ദുർബല സമയത്താണ് ഇവര് സഹായമായിട്ട് ചെല്ലുന്നത്. അപ്പൊ അങ്ങനെ ഒരു ദുർബല സാഹചര്യത്തിൽ ചെല്ലുമ്പോൾ എന്ത് ഡിമാൻഡ് ഇവര് വെച്ചിട്ടുണ്ടെങ്കിലും അവർ അംഗീകരിക്കേണ്ട സാഹചര്യമാണ്. അതവരും മുതലെടുത്തിട്ടുണ്ടാവാനാണ് സാഹചര്യം. ഞാൻ അതിന്റെ ഇടയ്ക്ക് തന്നെ ഈ 2 ദിവസത്തിന് മുമ്പ് ഡോക്ടർ റഷീദ് ഖാൻ എന്നാണെന്ന് തോന്നുന്നു പേര്, ഒരു പോസ്റ്റ് ഞാൻ കണ്ടിരുന്നു സോഷ്യൽ മീഡിയയിൽ വന്നത്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട് 200 കോടി രൂപയുടെ ട്രാൻസാക്ഷൻ ഇദ്ദേഹം ചാരിറ്റി പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട് ശ്രീ ഫിറോസ് കുന്നുംപറമ്പിലും ഇതുവരുന്നത്. അതിൽ വെറും 20% മാത്രമാണ് ഈ ചികിത്സയ്ക്ക് വേണ്ടി വിനിയോഗിച്ചിട്ടുള്ള ഡയറക്റ്റ് ആയിട്ട് പേഷ്യന്റ് പല അക്കൗണ്ട് 136 അക്കൗണ്ടിൽ കൂടി വെറും 20% പൈസ തുക മാത്രമാണ് ചികിത്സയ്ക്ക് വേണ്ടി എന്തായാലും ഏതൊക്കെ അക്കൗണ്ടിൽ വന്നോ ആ അക്കൗണ്ട് ഹോൾഡർ വിനിയോഗിച്ചിട്ടുള്ളത് വെറും 20% മാത്രമാണ്. ബാക്കി വരുന്ന 80% തുകയും ഇങ്ങനെയുള്ള ഈ ചെക്കുകളായി പലർക്കായി കൈമാറാൻ വേണ്ടി ഇവരുടെ കയ്യിൽ കൂടെ പോയതാണ്. ആ പൈസക്ക് എന്ത് പറ്റി എന്നുള്ള കാര്യം ഇതുവരെ ആരും അന്വേഷിച്ചിട്ടില്ല. എപ്പോഴും നമ്മൾ ഈ ആൾക്കാർ പറയുന്നുണ്ടല്ലോ ഈ വലിയൊരു ഇത് കിട്ടിയ സ്ഥിതിക്ക് വലിയൊരു ഉപകാരം നടന്ന സ്ഥിതിക്ക് ചെറിയ ഒരു കാര്യം വിസ്മരിച്ചുകൂടെ എന്ന് പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ പറയുമ്പോഴും ഈ ഇതൊരു ചെറിയ കാര്യമാണോ? കിട്ടിയ തുകയുടെ 80% മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുക എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമാണോ? അല്ലെങ്കിൽ പോലും ഈ പറയുന്ന തുക വകം മാറ്റി ചെലവഴിക്കുക എന്ന് പറയുന്ന തുക ഒരു വലിയ തുകയാണ്. ഈ തുകകളല്ല, ലക്ഷങ്ങളുടെ ട്രാൻസാക്ഷൻ ആണ് നടന്നത്. അതും ഓതറൈസ്ഡ് അല്ലാതെ ഒരു സാധാരണക്കാരനാണ് ഈ പറയുന്ന ഒരു 10 ലക്ഷം രൂപയുടെ അൺഓതറൈസ്ഡ് ട്രാൻസാക്ഷൻ നടത്തിയ ഒരു സാധാരണക്കാരനാണെങ്കിൽ അന്ന് ആ പിറ്റേന്ന് തൊട്ട് അയാളുടെ വീട്ടിലെ ഇൻകം ടാക്സുകാരും പിന്നെ അയാളെ ഇൻകം ടാക്സിന്റെ എന്താ പറയുന്ന ഡീറ്റെയിൽസും സാധനമായിട്ട് എത്രയോ കാലങ്ങൾ പുറകിൽ നടക്കേണ്ടി വന്നേനെ. ഇതേ ആക്ഷേപങ്ങൾ ഇത്ര നാളായിട്ട് ഉണ്ടായിട്ടും ആരും ഇദ്ദേഹത്തിന്റെ അക്കൗണ്ട് ഓഡിറ്റ് ചെയ്യുകയോ ഈ പറയുന്ന ഇദ്ദേഹത്തിന്റെ പേരിൽ വന്ന ഈ ഫിനാൻഷ്യൽ സഹായങ്ങളുടെ സോഴ്സുകളല്ല സോറി ഈ പറഞ്ഞ ഫിനാൻഷ്യൽ സഹായങ്ങളുടെ വിനിയോഗം ഏതൊക്കെ രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്, ആ പൈസക്ക് എന്ത് പറ്റി, ആർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതിനെ പറ്റി ജെന്യൂനിറ്റിയെ പറ്റി ഇതുവരെ ഒരു ട്രാൻസാക്ഷൻ ഇപ്പൊ ഞാൻ ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഇതിന്റെ പേരിൽ ഒരു കേസ് ചാർജ് ചെയ്യപ്പെടുകയും അതിന്റെ പേരിൽ അന്വേഷണം ഉണ്ടാവുകയും ആ ചെയ്തേക്കുന്നത്. അപ്പൊ അത് അന്വേഷണം നടക്കട്ടെ. അന്വേഷണം നടക്കുമ്പോൾ എന്തായാലും എന്തെങ്കിലും ട്രാൻസാക്ഷനിൽ തെറ്റുണ്ടെങ്കിൽ അത് പുറത്തു വരുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അതെ, തീർച്ചയായും അത്തരത്തിലൊരു സമഗ്രമായ അന്വേഷണം നടക്കുകയും ഇതുമായി ബന്ധപ്പെട്ട ഈ ഇരുട്ടിൽ നിൽക്കുന്നുണ്ട് ആരെങ്കിലും ഒക്കെ ഇരുട്ടിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഇരുണ്ട ഒരു ഇടമുണ്ടെങ്കിൽ അത് എക്സ്പോസ് ചെയ്യപ്പെടുകയും വേണം എന്ന കാര്യത്തിൽ തർക്കമില്ല. സ്വന്തം അമ്മയുടെ ജീവന് വേണ്ടി കരൾ പകുത്തുകൊടുത്ത് ആശുപത്രി കിടക്കയിൽ കിടക്കുന്ന വേദന തിന്നുന്നൊരു പെൺകുട്ടിക്കാണ്, 21 വയസ്സുകാരിക്കാണ് കേരളത്തോട് കരഞ്ഞുകൊണ്ട് പറയേണ്ടി വന്നത് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, ഇവരിങ്ങനെ നിരന്തരം ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുവെന്ന്. അങ്ങനെ ഇവർ നിരന്തരം ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ അതിൽ നിന്ന് തന്നെ അത് തന്നെ ഒരു വലിയ തെളിവാണ്. അതായത് ഒരു വലിയ ലോബി ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തുന്നവരുടെ പിന്നിലുണ്ട് എന്ന് സംശയിച്ചാൽ, സാധാരണക്കാരൻ സംശയിച്ചാൽ തെറ്റു പറയാൻ കഴിയില്ല. അതിന് എന്തൊക്കെ ന്യായീകരണങ്ങൾ പറഞ്ഞാലും ഈ വിഷയത്തിലെ പെൺകുട്ടിയുടെ പരാതി ഒതുക്കി തീർക്കാൻ ശ്രമിക്കുന്നു, അതുമായി ബന്ധപ്പെട്ട അന്വേഷണം അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഉപേക്ഷിക്കപ്പെട്ടേക്കാം എന്നൊക്കെയുള്ള സംശയങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ വിഷയം വീണ്ടും ചർച്ചയിലേക്ക് വന്നത് അല്ലെങ്കിൽ ചർച്ചയ്ക്ക് എടുക്കേണ്ടി വന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു സുതാര്യത ഉറപ്പാക്കാനുള്ള ബാധ്യത നമ്മുടെ സർക്കാരുകൾക്ക്, സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും ഉണ്ട് എന്ന് കരുതുകയാണ്. വളരെ ജാഗരൂകമായ ഇടപെടൽ ഇല്ലെങ്കിൽ ഇത് ഈ ചാരിറ്റി പ്രവർത്തനങ്ങൾ മൂലം ഉണ്ടാക്കി എടുക്കപ്പെടുന്ന ഒരു സമാന്തര ഭരണകൂടം, ഒരു സമാന്തര ഇടം, അത് വലിയ അപകടങ്ങളിലേക്ക് ഭാവിയിൽ പോകും. നമ്മുടെ സമൂഹത്തിൽ ഇത് വലിയ അപകടങ്ങളിലേക്ക് കൊണ്ടുപോകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിന് ആർക്ക് എന്ത് തോന്നിയാലും അത് പറയാൻ ഉള്ള ആർജവം കാണിക്കുകയാണ് അല്ലെങ്കിൽ കാണിക്കേണ്ടവർ അത് തുടർന്നും കാണിക്കും എന്ന് തന്നെയുള്ള പ്രതീക്ഷയാണ്. സ്നേഹം അറിയിക്കുന്നു ഞങ്ങളോടൊപ്പം ചേർന്ന നമ്മുടെ പ്രിയപ്പെട്ട ഫാദർ കെ തോമസ്, ഒപ്പം ശ്രീ ലിനു സദാനന്ദൻ, ശ്രീ സാമൂഹ്യ പ്രവർത്തകൻ കൂടിയായ ഞങ്ങളുടെ സുഹൃത്ത്. അദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പം എനിക്ക് തോന്നുന്നു ചെറിയ എന്തോ സാങ്കേതിക പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഷബീർ അദ്ദേഹം ഇപ്പോൾ സാങ്കേതിക പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് അദ്ദേഹത്തെ ഇപ്പോൾ തത്സമയം കാണാൻ കഴിയുന്നില്ല. 3 പേരുമാണ് സംസാരിച്ചതുമായി ബന്ധപ്പെട്ട്. വരും ദിവസങ്ങളിൽ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഈ നന്മയുടെ, ഈ കാരുണ്യത്തിന്റെ ഉറവകൾ വറ്റാതിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. അത്തരത്തിലുള്ള മനസ്സുകൾ നൽകുന്ന തുക അത് ശരിയായ രീതിയിൽ വിനിയോഗിക്കപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്താനുള്ള ബാധ്യത കൂടി അവർക്കും ഈ രംഗത്ത് നിൽക്കുന്നവർക്കും ഉണ്ട് എന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ട് വിടവാങ്ങുകയാണ് ബിഗ് ബീറ്റിൽ നിന്ന്.
വീണ്ടും അടുത്ത ദിവസം കാണാം.